بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها المزمل قم الليل إلا قليلا، نصفه أو انقص منه قليلا، أو زد عليه ورتل القرآن ترتيلا. إنا سنلقي عليك قولا ثقيلا. إن ناشئة الليل هي أشد وطئا وأقوم قيلا. إن لك في النحار سبحا طويلا، واذكر اسم ربك وتبتل إليه تبتيلا. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى. يا واسع الكرم، آدرنيه رايا സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും നമ്മുടെ സപ്തദിന പ്രഭാഷണത്തിൻ്റെ മൂന്നാം ദിനമാണ് ഇന്ന്. സൂറത്തുൽ മുസമ്മിൽ, അതിൻ്റെ മഹത്വവും തുടക്കവുമാണ് നാം രണ്ട് ദിവസം സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിനുള്ള ശക്തി പകരാൻ, അതിനാവശ്യമായ ഒരുക്കം ലഭിക്കാൻ, അതിനാവശ്യമായ എല്ലാ കഴിവുകളും പ്രാപ്തിയും ഉണ്ടാകാൻ പറഞ്ഞുകൊടുത്ത, ഉപദേശിച്ച വിഷയമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതിൻ്റെ പുണ്യങ്ങൾ പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ ഇന്നലെ ഒരു ചെറിയ ഭാഗം സംസാരിച്ചിരുന്നു. അങ്ങനെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ് അതിലേറ്റവും വലിയ ഒരു സൽക്കർമ്മം. പരിശുദ്ധ ഖുർആൻ ഏത് മനസ്സുകളെയും തട്ടിയുണർത്തുന്നതും ഏത് വിപത്തുകളെയും തടുക്കുന്നതും
ഏത് മനുഷ്യനും ചിന്തിക്കാൻ മാത്രമുള്ള എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങൾ വിവരിക്കുന്നതുമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ ഓതി നിസ്കരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത്. ആ ഖുർആൻ ഓതുമ്പോൾ അർത്ഥം ചിന്തിച്ചുകൊണ്ടും അതിൻ്റെ വചനങ്ങൾ വളരെ സാവകാശവും കൃത്യമായും ഉച്ചരിച്ചുകൊണ്ട് ഖുർആൻ ഓതണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ശേഷം പറഞ്ഞിട്ടുള്ളത്. അന വറത്തിലിൽ ഖുർആൻ തർത്തീല, ഖുർആൻ സാവകാശം വളരെ വ്യക്തമായും അറിയാനും ചിന്തിക്കാനും പറ്റുന്ന വിധത്തിലും ഖുർആൻ ഓതണം. വറത്തിലിൽ ഖുർആൻ തർത്തീല. ഇങ്ങനെ ഖുർആൻ ഓതി നിസ്കരിക്കുന്നതിന് അങ്ങയ്ക്ക് പ്രേരണ നൽകുന്നതും കൽപ്പന നൽകുന്നതും അങ്ങയ്ക്ക് വളരെ ഭാരമേറിയ വാക്ക്, ഭാരമേറിയ ആശയങ്ങൾ, വളരെ വെയിറ്റുള്ള കാര്യങ്ങൾ അങ്ങയിലേക്ക് ഇട്ടുതരാൻ പോകുന്നുണ്ട്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല, അത് രാത്രിയിൽ ആകണം എന്ന് പറയാൻ എന്താണ്? ഇന്ന നാസിഅത്ത ലൈലി ഹിയ അസദ്ദു വത്അൻ വ അഖവമു ഖീല. രാത്രിയുടെ സമയങ്ങൾ, രാത്രിയിലുള്ള നിസ്കാരങ്ങൾ, അത് മറ്റ് ശബ്ദമുഖരിതമായ അന്തരീക്ഷങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന് മുക്തമായി വളരെ കാര്യങ്ങൾ ചിന്തിക്കാനും ഗ്രഹിക്കാനും കഴിയുന്ന വിധം വളരെ ഭക്തിപൂർവം ഇഖ്ലാസോടുകൂടി എല്ലാ നന്മകളും ലഭിക്കാനും മനസ്സിന് പതിയാനും ഏറ്റവും കാരണമാണ്. ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല, ഓ നബിയെ, തങ്ങൾക്ക് പകൽ സമയത്ത് ധാരാളം കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്, ധാരാളം വിഷയങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രാത്രി പോലെ മനസ്സ് ഒഴിഞ്ഞ് അള്ളാഹുവിന് ഭക്തിപൂർവം ഖുർആൻ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്ത് നിസ്കരിക്കാൻ പകൽ സമയത്ത് ഒക്കുകയില്ല. അതുകൊണ്ട് രാത്രിയിൽ നന്നായി നിസ്കരിക്കണം. ഒന്നുകിൽ പകുതി സമയം നിസ്കരിക്കണം, അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് സമയം നിസ്കരിക്കണം, അല്ലെങ്കിൽ മൂന്നിൽ ഒന്ന് നിസ്കരിക്കണം. അങ്ങനെ രാത്രിയിൽ വലിയ ഒരു സമയം അള്ളാഹുവിന് ഖുർആൻ ഓതി നിസ്കരിക്കണം. ഇതാണ് ഈ സൂറത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളതിൻ്റെ രത്നച്ചുരുക്കം. പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അതിന് വലിയ ഫലമാണ്. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തഹു ഖാശിഅം മുതസദ്ദിഅം മിൻ ഖശിയത്തില്ലാഹ്. ഈ പരിശുദ്ധ ഖുർആൻ നല്ല പാറക്കെട്ടുള്ള പർവ്വതത്തിന്റെ മേലെ നമ്മൾ ഇറക്കിയാൽ, ലറായിതുഹു ഖാശിഅൻ മുതസദ്ദിഅം മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ആ പാറക്കെട്ടുകൾ, ആ പർവ്വതങ്ങൾ പൊട്ടിക്കീറും. അത്രമാത്രം ശക്തിയുള്ളതാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ വളരെ ശ്രദ്ധയോടുകൂടി അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുന്നത് മനുഷ്യന്റെ മനസ്സിനുള്ള ഏറ്റവും വലിയ മരുന്നാണ്. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബു തിബിയാൻ, ആ മഹത്തായ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് തന്നെ
ഖുർആൻ ഓതുന്നവർക്കും മനഃപ്പാഠമാക്കുന്നവർക്കും ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്കും ആവശ്യമായ അറിവുകൾ നൽകാൻ വേണ്ടിയാണ്. മഹാനവരുകൾ പറഞ്ഞു, ഇബ്രാഹിമുൽ ഹവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ദവാഉൽ ഖൽബി ഖംസതുൻ, മനുഷ്യന്റെ മനസ്സിന്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് അഞ്ചെണ്ണമാണ്. ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആൻ ബിത്തദബ്ബുർ, ഖുർആനിന്റെ ആശയം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. വഖലാഉൽ ബത്ൻ, മനസ്സ് നന്നാകാൻ വലിയ ഒരു മരുന്നാണ് വിശപ്പുക. നന്നായി മൂക്കറ്റം തിന്നുന്നത് കൊണ്ടല്ല മനസ്സ് നന്നാവുക, പരമാവധി തീറ്റി കുറക്കുന്നത് കൊണ്ടാണ്. ഖലാഉൽ ബത്ൻ, വയറുകാലിയാക്കുക, ധാരാളം സുന്നത്ത് നോമ്പുകൾ എടുക്കുക. നോമ്പെടുത്തതിന് ശേഷം പിന്നെ പകല് തിന്നുന്നതിന്റെ ഇരട്ടി രാത്രി തിന്നുകൊണ്ടല്ല, മറിച്ച് വിശപ്പ് സഹിച്ചുകൊണ്ടുള്ള ജീവിതം. ഔലിയാക്കൾ ആരിഫീങ്ങൾ അവരുടെ ജീവിതം അങ്ങനെയാണ്. ഊണും ഉറക്കും ഒന്നുമേ കൂടാതെ മൂവാണ്ട് കാലം പോറുത്ത് നടന്നോവർ എന്ന് നമ്മൾ പാടാറുണ്ട്. വലിയ വലിയ മഹാന്മാർ അവരുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗമാണ് വയറ് വിശക്കുക എന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചക്ക് ഊണ് കഴിച്ചാൽ പലപ്പോഴും രാത്രിയിൽ ഭക്ഷണം കഴിക്കൂല. രാത്രിയിൽ കഴിക്കുകയാണെങ്കിൽ ഉച്ചക്ക് ഊണ് കഴിക്കൂല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കൂല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവ് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഭക്ഷണം എത്രത്തോളം കഴിക്കുന്നുണ്ടോ അത്രത്തോളം മനുഷ്യൻ മടിയനാകും, പലപ്പോഴും രോഗിയാകും. അത് മനസ്സിന് മാത്രമല്ല ശരീരത്തിനും രോഗം ആകും. പ്രത്യേകിച്ചും ഭക്ഷണം കഴിക്കുന്നവർ രാത്രിയുടെ അവസാനത്തിൽ വയത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അതിന് പകരം വളരെ നേരത്തെ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ നോക്കൂ, പശുക്കളും ആടുകളും മറ്റ് ജീവികളും കോഴികളും അങ്ങനെ ഒരുപാട് ജീവികൾ നമ്മൾ കാണുന്നു. അവകളൊക്കെ വൈകുന്നേരമായാൽ ഭക്ഷണം നിർത്തി, പിന്നെ ആ ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയുള്ള തേക്കിയിറക്കലും പരിപാടിയാണ്. രാത്രിയിൽ ഭക്ഷണം കഴിക്കൽ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ അവകൾ കഴിക്കുകയുള്ളൂ. നമ്മൾ പലരും പാതിരക്ക് 11 മണി 12 മണിക്ക് ഭക്ഷണം കഴിക്കും, അതുപോലെ സമയം വൈകിട്ട് ഭക്ഷണം കഴിക്കും. അത് മനുഷ്യന്റെ ശരീരത്തിന് വളരെ അപകടമാണ്. ഞാനിപ്പോ കടവത്തൂരിൽ ഒരു വീട്ടിൽ കയറി, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ സുഹൃത്ത് ചെറുപ്പക്കാരനായ ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പിതാവ് വളരെ പ്രായമുള്ള ആളാണ്, അൽഹംദുലില്ലാ ആരോഗ്യമുണ്ട്, അള്ളാഹു അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും ആരോഗ്യം വർദ്ധിപ്പിച്ചിട്ട്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ആര്യവൈദ്യരെ കണ്ട് സംസാരിക്കുമ്പോൾ ജീവിത രീതിയൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ചുവന്ന മുളക് ഉപയോഗിക്കാറില്ല, കുരുമുളക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അതുപോലെ കുറേ സംഗതികൾ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ് ഈ നമ്മളെ ചുവന്ന മുളകുണ്ടല്ലോ, കപ്പലുമുളക് എന്ന് പറയും പഴയ കാലത്ത്. ഈ ഇത്ര അവഗണിച്ചൊരു സാധനം, ഏകദേശം ആളുകൾക്കും ഗ്യാസ് ട്രബിളിന്റെ അസുഖം, പൈൽസിന്റെ അസുഖം, അങ്ങനെയുള്ള ധാരാളം അസുഖങ്ങൾ വലിച്ചു കൊണ്ടുവരുന്ന മുളകാണ് നമ്മളെ ആ ബഹുമാനപ്പെട്ട നീണ്ട മുളക്, ഏത് ചുവന്ന മുളക്. അതേസമയത്ത് കുരുമുളക് അങ്ങനെയല്ല, ഒരുപാട് രോഗങ്ങൾക്ക് ഔഷധമാണ്, വലിയ മരുന്നാണ്. ആ കുരുമുളക് നമ്മളെ വീട്ടിൽ ധാരാളം മുളക് വള്ളികളുണ്ടെങ്കിൽ അതിൻ്റെ മുളകെല്ലാം പറിച്ച് ഉണക്കി പറയുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ചെറുപ്പത്തിൽ ഞാനൊക്കെ ഒരുപാട് മുളക് ചിക്കിയ ആളാണ്. അങ്ങനെ മുളക് ഉണക്കിയിട്ട് അത് കൊണ്ടുപോയി കല്ലാച്ചിയിലോ കോഴിക്കോട്ടോ എവിടെങ്കിലും തലശ്ശേരി എവിടെങ്കിലും കൊണ്ടുപോയി വിൽക്കും, എന്നിട്ട് നല്ല ചുവന്ന മുളകും വാങ്ങി വരും. സുബ്ഹാനല്ലാഹ് ജലാലു, ഈ നല്ല സാധനം കൊടുത്തിട്ട് വളരെ മോശമായത് വാങ്ങാം.
അല്ലേ? നമ്മൾ പല പരിപാടിയിലും അങ്ങനെ തന്നെയാണ്, ദുനിയാവിന്റെ കാര്യത്തിലും അങ്ങനെയായിപ്പോയി. നമ്മൾ നല്ല അമല് ചെയ്യും, ചിലപ്പോ നല്ല അമല് ചെയ്തിട്ട് ഉടനെ തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വേറൊത്തന്റെ ഖൈബത്ത് വരും. ആരാ ഖൈബത്താ പറയാ? നമുക്ക് ഏറ്റവും വെറുപ്പുള്ളവന്റെ ഖൈബത്ത്. അവന്റെ ഖൈബത്ത് പറയുമ്പോ എന്താ ആകുന്നത്? നമ്മളെ കുരുമുളക് കൊടുക്കുകയാണ്, എന്റെ കപ്പലുമുളക് വാങ്ങുകയാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മളെ നല്ല അമല്, നമ്മൾ ചെയ്ത അമല്, നമ്മളെ സദഖ, നമ്മളെ നോമ്പ്, നമ്മളെ നിസ്കാരം, നമ്മളെ സൽക്കർമ്മമൊക്കെ നമുക്ക് വെറുപ്പുള്ള ആൾക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ടോ പകരം വാങ്ങുന്നത് എന്താ? അവന്റെ ദോഷം, അവന്റെ ദോഷങ്ങളൊക്കെ നമ്മളിങ്ങോട്ട് പകരം വാങ്ങുകയാണ്. അതാണല്ലോ ഖൈബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ലേ ഖൈബത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്? അത് ആത്മീയ രംഗത്ത്. ഭൗതിക രംഗത്തും നമ്മളെ ഏർപ്പാടാ ഞാൻ പറഞ്ഞു, നല്ല കുരുമുളക് വിൽക്കുക, എന്നിട്ട് കപ്പൽ മുളക് വാങ്ങുക, എന്നിട്ട് അതിങ്ങനെ ധാരാളം വയറ്റിലാക്കുക. സുബ്ഹാനല്ലാഹ് പറയാൻ കാരണം, നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ നല്ല കപ്പൽ മുളക് ഉപയോഗിച്ച ഒരു കറി കൊണ്ടുവന്ന് വെച്ചു. ഇപ്പുറത്തൊരു കറുത്ത കറി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മാംസമായിരിക്കും, വിചാരിച്ച് മീനാക്കാന്ന് വിചാരിച്ച് ഞാനത് എടുത്തില്ല. അപ്പൊ നമുക്ക് പരക്കാരം പറഞ്ഞു ഇത് കുരുമുളക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ പിന്നെ ഞാൻ മറ്റേത് ഒഴിവാക്കി കുരുമുളക് ഉപയോഗിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കഥയാണ്, ബാപ്പയോട്, ബാപ്പ അങ്ങനെ ജീവിതത്തിന്റെ രീതികളൊക്കെ പറഞ്ഞു. ബാപ്പക്ക് നല്ല വയസ്സുണ്ട്, ഞാൻ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് താടിയും തലയൊക്കെ നരച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം അൽഹംദുലില്ലാഹ് ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ 8 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കൂന്ന് പറഞ്ഞില്ലേ? അപ്പൊ എല്ലാം കേട്ടിട്ട് വൈദ്യർ അവസാനം പറഞ്ഞു പോലും, ആ 8 മണിക്ക് മുമ്പ് എന്നുള്ളത് 7 മണിക്ക് മുമ്പാക്കിയാ വളരെ നല്ലത്. നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുക, അത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. വൈകിട്ട് ഭക്ഷണം കഴിക്കുന്നത് വളരെ അപകടകരമാണ്. നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കൂല. പരിശുദ്ധ ഇസ്ലാം അതിനെല്ലാം നല്ല നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. എത്രത്തോളം ഭക്ഷണം ചുരുക്കുന്നുണ്ടോ അത്രത്തോളം ആരോഗ്യമുണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വയറ്റിന്റെ 1/3 ഭക്ഷണത്തിൽ, 1/3 വെള്ളത്തിൽ, 1/3 കാലി അങ്ങനെയേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറഞ്ഞു. എങ്കിൽ നമ്മൾ അധികം മരുന്നും കുടിക്കേണ്ടി വരൂല, ഗുളിക കഴിക്കേണ്ടി വരൂല. നമ്മൾ ഒരു ഗുളിക കഴിച്ചാൽ ആ വകയിൽ ഉണ്ടാകുന്ന രോഗത്തിന് വേറെ 10 ഗുളിക കഴിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇന്നത്തെ ഗുളികയും മരുന്നും. അപ്പൊ നമ്മൾ എത്രത്തോളം ഭക്ഷണം കുറക്കുന്നുണ്ടോ അത് മനസ്സിനും വികാസം കിട്ടാൻ കാരണമാണ്, മനസ്സ് ശുദ്ധിയാകാൻ കാരണമാണ്, ശാരീരികമായ ആരോഗ്യം ലഭിക്കാനും കാരണമാണ്. അതാണ് ഖലാഉൽ ബത്ൻ. മൂന്നാമതായി പറഞ്ഞു, മനുഷ്യന്റെ മനസ്സ് നന്നാകാൻ വഖിയാമുൽ ലൈൽ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കലാണ് മനസ്സ് ശുദ്ധിയാകാനുള്ള മാർഗമാണ്. രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. സുഹൃത്തുക്കളെ, മനസ്സിന് ശുദ്ധി കിട്ടാൻ വളരെ വലിയ കാര്യമായി ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വത്തദറു ഇൻദ സഹരി, രാത്രിയിൽ എഴുന്നേൽക്കൽ മാത്രമല്ല, നിസ്കരിക്കൽ മാത്രമല്ല, പാതിര സമയത്ത് പടച്ചവനോട് കണ്ണുനീരൊലിപ്പിച്ച് താഴ്മയോടുകൂടെ പ്രാർത്ഥന നടത്തുക, നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കുക, റബ്ബിനോട് താഴ്മയോടെ പ്രാർത്ഥിക്കുക. വത്തദറു ഇൻദ സഹർ ومجالسات الصالحين സജ്ജനങ്ങളായ ആളുകളുടെ കൂടെ കൂടിയിരുന്ന് ജീവിക്കുക. നമുക്കറിയാമല്ലോ, അതേ പാറക്കടവ് ടൗണിലൂടെ അഴുക്ക് ചാലിലൂടെ ഒലിച്ചു പോകുന്ന വെള്ളം പാറക്കടവിലെ പുഴയിലേക്ക് ചേർന്ന് ആ പുഴയിലെ വെള്ളത്തിൻ്റെ കൂടെ ഒലിക്കുമ്പോൾ അഴുക്ക് ചാലിലെ വെള്ളം ശുദ്ധജലമായി മാറുന്നു. എന്ന് മഹാന്മാർ പറഞ്ഞത് അതാണ്. ഈ മലിനജലം ശുദ്ധജലത്തിന്റെ കൂടെ ഒലിക്കുമ്പോൾ മലിനജലം ശുദ്ധജലമായി മാറുന്നു. സ്വാലിഹീങ്ങളുടെ സദസ്സുകളിൽ പങ്കെടുക്കുമ്പോ നമ്മളും അതാ
നമ്മുടെ മനസ്സ് പൊട്ടുന്നു. നമ്മളും അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. അപ്പോൾ നമ്മളും ശുദ്ധിയാകുന്നു, അവരുടെ ഉപദേശം കേൾക്കുന്നു, നമ്മൾക്ക് മാറ്റം വരുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സജ്ജനങ്ങളുമായി കൂടിയിരുന്ന് ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നു. നമ്മളെ വിവരക്കേട് കൊണ്ട് അവരെ മുന്നിൽ വെച്ചൊരു ദൈബത്ത് തുടങ്ങുമ്പോൾ ആ പണ്ഡിതൻ പറയുന്നു, അത് വേണ്ട, അത് നിർത്തിക്കളയ, അതിൽ നമുക്ക് ഗുണമില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ അതാ ശരീരത്തിലും അതാ അള്ളിപ്പിടിച്ച കറകൾ ആ മഹാന്റെ കൂടെ ജീവിക്കുമ്പോൾ അത് നീങ്ങിപ്പോകുന്നു. ഇതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, മുൻകഴിഞ്ഞു പോയ മഹാന്മാർ അവരുടെ കൂടെ ജീവിച്ചിരുന്നവർ, സുബ്ഹാനല്ലാഹ്, അവരുടെ കൂടെ ജീവിച്ചിരുന്നവർ അവർക്കാണല്ലോ മുരീദന്മാർ എന്ന് സാധാരണ പറയാറുള്ളത്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശിയ യുരീദൂന വജ്ഹഹു എന്ന വാചകത്തിൽ നിന്നാണ് മുരീദ് എന്ന വാചകം വന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്ഥാനം ലഭിക്കാനല്ല, ജനങ്ങൾ കൈപിടിച്ച് ചുംബിക്കാനല്ല, ജനങ്ങൾ ആദരവ് നൽകാനല്ല, അതേ സാമ്പത്തികമായ കാര്യലാഭം ലഭിക്കാനല്ല, മറിച്ച് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന് ദിക്റു ചൊല്ലുകയും അള്ളാഹുവിന് ഖുർആൻ ഓതുകയും സലാത്ത് നടത്തുകയും ഒക്കെ ചെയ്യുന്ന നല്ല നല്ല ജനങ്ങൾ, അവർ ജനങ്ങളോട് നല്ലത് മാത്രം ഉപദേശിക്കുന്നു, നന്മയിലേക്ക് ക്ഷണിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, അങ്ങനെയുള്ള ജനങ്ങളുടെ കൂടെ നിന്റെ ശരീരവും നീ ബന്ധാക്കി വെക്കൂ, നീയും അവരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കൂ, അവരെ സദസ്സിൽ പങ്കെടുക്കൂ. ഖുർആൻ പറയാണ് വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശീ യുരീദൂന വജ്ഹഹു ولا تعد عيناك عنهم تريد زينة الحياة الدنيا ദുനിയാവിന്റെ ആഡംബരങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം മഹാന്മാരിൽ നിന്ന് നീ മാറിപ്പോകണ്ട, നീ അവരെ സദസ്സുകൾ കൈയൊഴിക്കണ്ട, അവരുടെ കൂടെ ഇരിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണ്ട, നീ അവരുടെ കൂടെ ഇരുന്നോ പ്രവർത്തിച്ചോ അതേ ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من اغفلنا قلبه عن ذكرنا. ഈ മഹാന്മാരെ കൂടെ ചേരുന്നത് എന്തിനാണ്? അവര് നമ്മളെ അഥവാ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ദിക്റ് കൊണ്ടുവരുന്നവരാണ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ, ആ ആളുകളുടെ കൂടെ നീ ഇരുന്നോ, അതേസമയത്ത് അതിന് ഭാഗ്യം ലഭിക്കാത്ത ചിലരുണ്ട്. ഹദ്ദാദ് ഓതുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരാണവർ, സലാത്ത് ചൊല്ലുമ്പോൾ ഇറങ്ങിപ്പോകുന്നവരാണവർ, യാസീൻ ഓതുമ്പോൾ ഇഷ്ടപ്പെടാത്തവരാണവർ. അങ്ങനെയുള്ള കക്ഷികളുണ്ടല്ലോ, നീ അവരെ കൂടെ പെട്ടുപോകണ്ട. വലാത്ത ഇതു ഐനാക അൻഹും തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയാ വലാ തുതിഇ മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിനാ വത്തബ ഹവാ. അവർ അവരുടെ തടീച്ചയെ പിന്തുടർന്നവരാണ്, അവർ ഖുർആൻ പിന്തുടർന്നവരല്ല, ഹദീസ് പിന്തുടർന്നവരല്ല, അതേ ഹബീബായ നബിയെ പിന്തുടർന്നവരല്ല, മഹാന്മാരെ പിന്തുടർന്നവരല്ല, അവർ തടീച്ചയെ പിന്തുടർന്നവരാണ്. വത്തബ ഹവാ വകാന അംറുഹു ഫുറുതാ, അവന്റെ കാര്യം വളരെ അതിരിൽ കടന്നുപോയ വിഷയ നിലക്കാണുള്ളത്. അവരിങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്, പുച്ഛിക്കുകയാണ്. ആ നിലക്ക് അവരുടെ മാർഗം വളരെ ചീത്തയായി പോയി. അതിന് പകരം നീ ദുആ നടത്തുന്ന മജ്‌ലിസിൽ അച്ചടക്കത്തോടെ പങ്കെടുത്തോ, ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തോ, മഹാന്മാരുടെ കൂടെ ചേർന്നോ. ഖുർആൻ നമുക്ക് ഉപദേശം നൽകുകയാണ്. അതാണ് മനുഷ്യന് നന്നാകാനുള്ള വലിയൊരു വിഷയം, മനസ്സ് ശുദ്ധിയാകാനുള്ള ഒരു കാര്യം. അഞ്ചാമത്തെ കാര്യം, മുജാലസാത്തു സാലിഹീൻ, സാലിഹീങ്ങളുടെ കൂടെ ഇരിക്കുക, സാലിഹീങ്ങളുമായി കൂടെ പെരുമാറുക. സുബ്ഹാനല്ലാഹ്,
സാലിഹീങ്ങൾ കൂടെ ഇരുന്നാൽ അവരിങ്ങനെ നല്ല ദിക്റുകളും ഔറാദുകളും ഒക്കെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ ഈ നാദാപുരത്ത് പള്ളിയോട് ചേർന്നുള്ള മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ മഹാനാണ് മേനക്കോത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ നബറുല്ലാഹു മർക്കദു. പഴയ കാലത്ത് മേനക്കോത്ത് ഓർ എന്ന് പറയും. ആ മഹാനായ മേനക്കോത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ വലിയ ആലിമായിരുന്നു, നാദാപുരത്തെ ഖാദിയായിരുന്നു. വലിയ വലിയ പണ്ഡിതന്മാർ മഹാനവറുകളുടെ സദസ്സിലേക്ക് എൽമ് പഠിക്കാൻ വേണ്ടിയും ഒരുപാട് നന്മകൾ ലഭിക്കാൻ വേണ്ടിയും വരാറുണ്ടായിരുന്നു. മഹാനവറുകളുടെ അടുക്കൽ വന്ന് എൽമ് പഠിച്ച ഒരു വലിയ മഹാനാണ് നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് ഷെയ്ഖ് അവറുകൾ, നൂഞ്ഞേരി ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ. സുബ്ഹാനല്ലാഹ്, ആ മഹാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചതിന് ശേഷം പുറത്തിയിൽ ജമാഅത്ത് പള്ളിയിൽ ഓതി താമസിച്ച് വളപട്ടണത്തെ അസ്സയ്യിദ് മുഹമ്മദുൽ ബലാഫത്തിനി എന്ന് പറയുന്ന മഹാനവറുകളിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച് തരീഖത്തിലേക്ക് കടന്ന്, അഥവാ തരീഖത്ത് എന്ന് പറഞ്ഞാൽ ചിലർ തെറ്റിദ്ധരിക്കും പോലെ എന്തോ ഒരു മരുന്ന് വാങ്ങുന്നതല്ല, തരീഖത്തിൽ കടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാങ്കേതികമായ ഒരു പറച്ചിലാണ്. അതിൻ്റെ ഉദ്ദേശം ഏറ്റവും സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് അങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു മഹാന്റെ അടുക്കിൽ പോയി അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിച്ച് അദ്ദേഹത്തെ പിന്തുടർന്ന് ജീവിക്കാൻ തീരുമാനിച്ച് അദ്ദേഹത്തിൽ നിന്ന് ബറക്കത്തിനു വേണ്ടി ദിക്റുകൾ വാങ്ങി ആ ദിക്റുകൾ ചൊല്ലിപ്പോവുക, അങ്ങനെയുള്ള തരീഖത്തുകൾ. സുബ്ഹാനല്ലാഹ്, അത് വരുന്നവർക്കൊക്കെ അങ്ങനെ അമിഗൊത്താനുണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരി ഇങ്ങനെ തരീഖത്തിൻ്റെ ദിക്റുകളോ എന്ന് ചോദിച്ച് നടക്കലല്ല, മറിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രം മഹാന്മാർ കൈകാര്യം ചെയ്ത ഒരു വിഷയമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ഈ നിലക്കുള്ള ഒരു ആത്മീയമായ ചൈതന്യം ലഭിക്കാൻ ബഹുമാനപ്പെട്ട മർഹൂം മമ്മിക്കുട്ടി മുസ്ലിയാർ നബറുല്ലാഹു മർക്കദുഹു എന്ന പൊന്നാനിയിലെ മഹാപണ്ഡിതനായിരുന്ന ഷെയ്ഖ് അവറുകളോട് ഒരു ദിവസം ഇശായിന്റെ ജമാഅത്തും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. പിന്നാലെ നടന്നിട്ട് വീട്ടിൻ്റെ മുറ്റത്തെത്തിയപ്പോൾ, ഉമറെ നീ എവിടെ പോകുന്നു? എനിക്ക് ഉസ്താദ് തരീഖത്തിൻ്റെ ഷെയ്ഖ് ആണല്ലോ, തരീഖത്തിൻ്റെ ദിക്റ് തരണം എന്ന് പറഞ്ഞപ്പോ ഉമർ അവിടെ നിൽക്കും, ഞാൻ വരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ മമ്മിക്കുട്ടി മുസ്ലിയാർ നേരം വെളുക്കാൻ നോക്കുമ്പോ തഹജ്ജുദൊക്കെ കഴിഞ്ഞ് സുബീസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോഴുണ്ട് ഉമർ ഖാദി ഇങ്ങനെ മുറ്റത്തിങ്ങനെ നിൽക്കുന്നു, ഒരൊറ്റ നൃത്തം. എന്താ ഉമർ ഇവിടെ നിൽക്കുന്നു? ഉസ്താദ് എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിന്നു, നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുന്നിട്ടില്ല, ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാല് മാറ്റി വെച്ചിട്ടില്ല, കാല് വെച്ച സ്ഥലത്ത്. അപ്പൊ പറഞ്ഞു, ഇനി നിനക്ക് ദിക്റ് പറഞ്ഞു തരാം. അങ്ങനെയാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന് തരീഖത്തിന്റെ ദിക്റ് ചൊല്ലി കൊടുക്കുന്നത് മമ്മിക്കുട്ടി ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തു വന്ന ഒരു വിഷയമാണ് ആ ദിക്റ്. ബഹുമാനപ്പെട്ട മുഹമ്മദുൽ ബലാഫത്തിനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളിൽ നിന്ന് സ്വീകരിച്ച അവിടുത്തെ ഇജാസത്ത്, ഇജാസത്ത് എന്ന് പറഞ്ഞാൽ ലൈസൻസ്, സമ്മതം, സമ്മതം വാങ്ങി. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ നാദാപുരത്തേക്ക് വന്നു. നാദാപുരത്ത് വന്ന് മേനക്കോത്തവരുടെ ദർസിൽ പങ്കെടുത്ത് അവിടുന്ന് ഇൽമു പഠിച്ചു, ധാരാളം ഇൽമു പഠിച്ചു, വളരെ ഉത്സാഹത്തോടെ പഠിക്കുന്ന ആ മഹാനായ കുഞ്ഞു മുഹമ്മദ് ഷെയ്ഖ് നൂഞ്ഞേരി ഷെയ്ഖ് അവറുകൾ അവിടുന്ന് പിന്നീട് ഹജ്ജിന് വേണ്ടി അവിടെ വലിയ മഹാനും തരീഖത്തിന്റെ ഷെയ്ഖുമായ
ഷെയ്ഖ് യഹ്യ ദാഗസ്ഥാനി മക്ക എന്ന മഹാനിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നഖ്ശബന്ദി തരീഖത്തിന്റെ ദിക്റുകൾ വാങ്ങി. അങ്ങനെ ആ ശിക്ഷണത്തിൽ 12 കൊല്ലം മക്കയിൽ കഴിച്ചുകൂട്ടി. അവിടുന്ന് ആ മഹാൻ പിന്നീട് നാട്ടിലേക്ക് വന്നു, പിന്നീട് ജനങ്ങൾക്ക് നല്ല ഉപദേശം നൽകുകയും അങ്ങനെ ശാദുലി തരീഖത്തിന്റെ ഖലീഫയായും നഖ്ശബന്ദി തരീഖത്തിന്റെ പ്രതിനിധിയായും, ഖലീഫ എന്ന പ്രതിനിധിയായും ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ മഹാനവരുടെ മുന്നിലേക്ക് പോയി, നൂഞ്ഞേരിയിൽ ചെന്നു. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ ബഹുമാനപ്പെട്ടവർ ചിലപ്പോൾ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ വരാറുണ്ടായിരുന്നു. പരപ്പനങ്ങാടി അതിൻ്റെ അടുത്താണ്. പരപ്പനങ്ങാടിയിൽ വലിയ കടൽക്ഷോഭമുണ്ടായി. ഒരുപാട് വീടുകളും കടകളും കൃഷികളും ഒക്കെ നശിച്ച് അങ്ങാടിയിലെ പള്ളിയുടെ പടിഞ്ഞാറേ ചെരു പൊട്ടിപ്പോയി. പള്ളിക്കും കേടുവന്നു കടൽക്ഷോഭം കൊണ്ട്. അത് അങ്ങനെയാണ്, അല്ലാഹു തആല പ്രകൃതിപരമായി വല്ല വിഷയങ്ങളും കൊണ്ടുവരുമ്പോ അതിൽ പള്ളിയെ മാറ്റി നിർത്തുക അങ്ങനെന്നില്ല. അതുകൊണ്ടാണല്ലോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് വലിയ പ്രളയം ഉണ്ടായപ്പോൾ കഅബ ശരീഫിന് കേടുവന്നിട്ടുള്ളത്. അങ്ങനെയാണ് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മുഅ്മിനീങ്ങളെ സംഘടിക്കുന്ന ഒരു കേടുമില്ലാണ്ട് മറ്റുള്ളവരൊക്കെ കേട് അങ്ങനെ വരച്ചാൽ പിന്നെ മുഅ്മിൻ അല്ലാണ്ട് ഉണ്ടാവോ? പിന്നെ അല്ലാഹുവിന്റെ പരീക്ഷണത്തിന് എന്തർത്ഥ? അതുകൊണ്ട് അത് എല്ലാവർക്കും ബാധകമാകും. അങ്ങനെ പള്ളിയുടെ ചുമരിവരെ പൊട്ടിപ്പോയി. നാട് മുഴുവനും നശിച്ചു പോകുമെന്ന് തോന്നിയപ്പോ ആൾക്കാർ എല്ലാവരും കൂടി, സ്ത്രീകളും കുട്ടികളും വേശന്മാരും എല്ലാവരും വന്നിട്ട് അവരുടെ നാട്ടിന്റെ വിഷമം മൂഞ്ഞേരി ശൈഖ് അവരോട് തിരൂരങ്ങാടിൽ നിന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിനോട് ഒരൊറ്റ ദുആ, പടച്ചവനെ ഈ പരപ്പണിങ്ങാടിക്കാര് നിന്റെ കടലിന്റെ ആക്രമണത്തെ കുറിച്ചാണ് എന്നോട് പരാതി പറഞ്ഞിട്ടുള്ളത്, നീയാണ് കടലിനെ നിയന്ത്രിക്കുന്നവൻ, ഞാൻ നിന്നോട് വിനയപുരസരം അപേക്ഷിക്കുന്നു, കടലിനെ നീ ശാന്തമാക്കണമേ, നിന്റെ കൃപാവാത്സല്യത്താൽ നീ കടൽക്ഷോഭം അടക്കണേ എന്നൊരൊറ്റ ദുആ. ويعلم ما تفعلون ويستجيب الذين آمنوا وعملوا الصالحات ويزيدهم من فضله والكافرون لهم عذاب شديد. الله برد الله سلكرم مولى مهان مار إيمان سلكرم مولى مهان مار الله تعالى وترم غدوكو ബഹുമാനപ്പെട്ടവർ ആ ദുആ നടത്തിയപ്പോൾ അതേ സെക്കൻഡിൽ തന്നെ കടലിലെ വെള്ളം 1 കിലോമീറ്റർ 1 മൈലോളം അകലേക്ക് വെള്ളം പിന്മാറിപ്പോയി. പള്ളിക്ക് ഒരു കേടും വരാതെ സംരക്ഷിക്കപ്പെട്ടു പോയി. ഓ സുഹൃത്തുക്കളെ, ആ മഹാനായ ശൈഖവറുകൾ ഓതിപ്പഠിച്ച പ്രദേശമാണ് നാദാപുരം. അതുപോലെ ഒരുപാട് സംഗതികളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാദാപുരത്തിന്റെ ചില നന്മകൾ പറയുമെന്ന് പറഞ്ഞല്ലോ. ആ മഹാന്മാരൊക്കെ തരീഖത്തും ശൈഖും ദിക്റും ഔറാദും സലാത്തും ഒക്കെ കൊണ്ട് നടന്ന ആളുകളാണ്. ദിക്റ് പറ്റൂല, സലാത്ത് പറ്റൂല, ഖുർആനോത്ത് പറ്റൂല എന്ന് പറയുന്നവരല്ല. എന്നാൽ ആ മഹാന്റെ മരണം എങ്ങനെയാണെന്നറിയോ നിങ്ങൾ? ഒരു യാത്ര കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് വരുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവരും ശിഷ്യന്മാരും ഇങ്ങനെ വരികയാണ്. ആ വരുന്ന സമയത്ത് മഹാനായ ശൈഖവറുകൾ ഗോവയുടെ സമീപത്തെത്തിയപ്പോൾ അവിടെ നിന്ന് രോഗബാധിതനാവുകയാണ്. മഹാനവറുകൾ ആ സമയത്ത് കൂടെയുള്ളവരോട് പറയാണ്, ഓ മക്കളേ,
അന്ന് വരുന്നത് ജലമാർഗം കടലിലൂടെയാണ്. അങ്ങനെ വന്ന് ഗോവയുടെ സമീപത്തെത്തുമ്പോ സുബീ നിസ്കാരം കഴിഞ്ഞ സാധാരണ മഹാനവറുകളുടെ പതിവ് ശിഷ്യന്മാർക്ക് മുരീദന്മാർക്ക് ഉപദേശം നൽകും. അന്ന് പറഞ്ഞില്ലേ വസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ, രാവിലെയും വൈകുന്നേരവും അല്ലാഹ്ക്ക് ദിക്ര കൊണ്ടുവരുന്ന ഉപദേശം നൽകുന്ന നല്ലത് ചെയ്യുന്ന മഹാന്മാരെ കൂടെ കൂടണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ രാവിലെ തന്നെ നല്ല ഉപദേശം കിട്ടും, ദിക്ര ചൊല്ലിക്കൊടുക്കും, അങ്ങനെ പല പതിവുമുണ്ട്. എല്ലാവരും എഴുന്നേറ്റൊന്നൊരു ദിക്ര ചൊല്ലണം. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു സാഹിദി, അല്ലാഹു മഈ. ഇരുന്നോളൂ. ബക്കറ്റ് വരുമ്പോ എല്ലാവരും നല്ല സംഭാവന, ഞാൻ പറയാതെ തന്നെ കൊടുക്കുമല്ലോ, നല്ല ചെലവുണ്ടാവൂലേ ഇതിനൊക്കെ. അതിന്റെ പുറമെയാണ് സിറാജിൽ തന്നെ വേറെ ചെലവുകൾ. ഇൻഷാഅല്ലാ നമുക്ക് വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയുടെ പിന്നിൽ നിർമ്മിക്കപ്പെട്ട പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ്. ഖുർആൻ മനഃപാഠമാക്കാനുമുള്ള ആ മഹത്തായ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദും സയ്യിദ് അലി ബാഫഖിത്തങ്ങളും അങ്ങനെയുള്ള വലിയ മഹാന്മാരൊക്കെ പങ്കെടുത്തുകൊണ്ട് വെള്ളിയാഴ്ച നടക്കാൻ പോവാണ്. എല്ലാറ്റിനും വേണം ചെലവ്, അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അൽഹംദുലില്ലാഹ്, നാദാപുരം വലിയ നന്മയുടെ നാടാണ്. ഈ നാട്ടിൽ പല സ്ഥലത്തും അൽഹംദുലില്ലാഹ് ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജ്. വിനീതനായ ഞാൻ തന്നെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് കുറ്റ്യാടിയിൽ ഖുർആൻ മനപ്പാടാക്കുന്ന കോളേജ് സ്ഥാപിച്ചു. അത് നിങ്ങളെപ്പോലുള്ള മോമിനിയങ്ങളെ കൊണ്ട് സഹായം കിട്ടിയിട്ടാണ്, അല്ലാതെ എന്റെ കയ്യിൽ നെഞ്ചി വിസി എടുത്തിട്ടല്ല. അള്ളാഹു തആല തന്ന ചെറിയ തൗഫീഖ് അതിനുവേണ്ടി ഉപയോഗിച്ചു. അവിടെ അങ്ങനെ നൂറുകണക്കിന് ചെറിയ മക്കള് ഖുർആൻ മനപ്പാഠമാക്കുകയും അതുപോലെ സ്കൂളിൽ അതേസമയത്ത് തന്നെ പഠിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നി. കുറ്റ്യാടി ഞാൻ അങ്ങോട്ട് പോയി. ഒരു കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ചലനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ അധ്വാനിച്ച് പ്രവർത്തിച്ചതാണ്. എന്റെ സ്വന്തം നാടായ നാദാപുരത്ത് ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നത് വളരെ ഈ നാട്ടിന്റെ നമ്മുടെ എല്ലാ മഹിമയും പൊക്കിപ്പിടിക്കുന്ന ഈ നാട് ഇവിടെ ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരു കോളേജ് ഉണ്ടാവുക എന്നത് വളരെ അനിവാര്യമാണ്. ഇവിടെ കിടക്കുന്ന മേനക്കോത്തോറും അതുപോലെ തന്നെയുള്ള അഹമ്മദ് സിറാസിയും അങ്ങനെ തുടങ്ങിയ ഒരുപാട് മഹാന്മാരുണ്ട്. ഇൻഷാഅല്ലാഹ് ഞാൻ പിന്നീട് പറയും. ആ മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ഇവിടെ സുബ്ഹാനല്ലാഹ്, എന്റെ ഉമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് കിതാബ് പുസ്തകത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ഈ പൂച്ചാക്കൂല ഒരു അവിടുത്തെ ഇടയിൽ നിന്ന് അയില പിടിച്ചു കൊണ്ടുവന്നിട്ടു പറയുന്നത്, ആ രൂപത്തിലുള്ള വലിയ വലിയ മഹാന്മാർ ജീവിച്ച ഈ പ്രദേശത്ത് അള്ളാഹുവിന്റെ ഖുർആൻ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഖുർആനെ പറ്റിയാണല്ലോ, ഖുർആൻ മനപ്പാഠമാക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടാവുക എന്നത് വലിയ ഒരു ആഗ്രഹമായി തോന്നി. അൽഹംദുലില്ലാ അതിനുവേണ്ടി ഒരു സ്ഥലം ഇല്ലാതെ ബുദ്ധിമുട്ടി ഞാൻ ഇവിടെ തന്നെ നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചപ്പോ അതിനൊരുപാട് പ്രതിബന്ധങ്ങൾ. ഇവിടെ വെള്ളം കിട്ടൂല, ഇവിടെ വെള്ളം നിലം കുടിക്കൂല, അപ്പൊ കുട്ടികൾ താമസിക്കുമ്പോ ഇവിടെ ബാത്റൂമിലുള്ള വെള്ളമൊക്കെ മേലുണ്ടാവും, വിഷമിച്ചു പോകും. അതുകൊണ്ട് ആദ്യം പ്ലാൻ ചെയ്തത് ഇവിടെയായിരുന്നു. അതിവിടെ പറ്റൂല എന്ന് തോന്നിയപ്പോ അള്ളാഹു തആല എന്റെ മനസ്സ് തോന്നിപ്പിച്ച് നമ്മൾ ഇസ്മായിൽ സഖാഫിയോട് ഞാൻ പറഞ്ഞു, പള്ളിന്റെ തൊട്ടടുത്ത് അള്ളാഹു തആല നമുക്ക് സ്ഥലം തരും, നിങ്ങൾ ചെന്ന് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഇറങ്ങി പിറ്റേന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു തൊട്ട് തന്നെ വിൽക്കുന്ന സ്ഥലമുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ അള്ളാഹുവിന്റെ മേൽ തവക്കുലാക്കി പറഞ്ഞതായിരുന്നു. അങ്ങനെ സ്ഥലം കിട്ടി, അതിന്റെ സംഖ്യയും. ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം മരിച്ചുപോയി, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കട്ടെ. അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കൾ കുറേയേറെ തന്നിട്ടുണ്ട്, അദ്ദേഹം കുറെ തന്നിട്ടുണ്ട്, ഇനി ബാക്കി തരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അങ്ങനെ സ്ഥലം വാങ്ങി ബിൽഡിംഗ് നിർമ്മിച്ച് ഇൻഷാഅല്ലാഹ് എന്ന വെള്ളിയാഴ്ച അതിന്റെ ഉദ്ഘാടനമാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ചെറിയ തൗഫീഖ് കൊണ്ട്, അല്ലാഹു തആല തന്ന നിഅമത്ത് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നടക്കണമെങ്കിലും വിജയിക്കണമെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും ദുആ വേണം. അതിന്റെ പുറമെ സാമ്പത്തികവും ശാരീരികവുമായ സഹായവും വേണം. ബഹുമാനപ്പെട്ട നുഞ്ഞേരി ശൈഖ് ഖബറുകള് അവിടുന്ന് കരക്ക് കപ്പലിറങ്ങി അവിടെ
കൂടുകയാണ് വരുന്ന വഴിയിൽ. അതിനെ സംബന്ധിച്ച് എഴുതിയത് ഞാൻ വായിക്കാം. അന്ന് പ്രഭാതത്തിൽ സുബഹി നിസ്കാരം പതിവ് പ്രകാരം നിർവഹിച്ച ഷെയ്ഖ് തന്റെ സഹയാത്രികരായ ശിഷ്യന്മാർക്ക് ഉപദേശം നൽകി ആ കൂട്ടത്തിൽ അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. ഞാൻ മരിച്ചാൽ എന്നെ ഈ കടൽ തീരത്ത് തന്നെ മറവ് ചെയ്യണം, നാട്ടിലേക്ക് കൊണ്ടുപോകരുത്. ഇത് പറഞ്ഞ ശേഷം പലവിധത്തിലുള്ള ദിക്റുകളും ഔറാദുകളും നൽകി ശിഷ്യർക്ക് ആത്മീയ തർബിയത്ത് നൽകുക പതിവുള്ള അദ്ദേഹം അന്ന് പറഞ്ഞത് യാസീൻ സൂറത്ത് ഓതാനാണ്. ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കുക, ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കുക, അത് വലിയ ഭാഗ്യമാണ്. നിങ്ങളിൽ മരണമാസന്നമാകുന്നവരുടെ സമീപത്ത്, അതുപോലെ മരിച്ചവരുടെ സമീപത്തും നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിന് രണ്ട് അർത്ഥവുമുണ്ടെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ പറഞ്ഞത് കാണാം, പണ്ഡിതന്മാർ വിവരിച്ചത് കാണാം. മഹാനായ ശൈഖ് അവർകൾ യാസീൻ ഓതാൻ പറയാണ്. എന്നിട്ടെന്താ ചെയ്തത്? ഖിബ്ലക്ക് തിരിഞ്ഞിരുന്നു, ഖിബ്ലക്ക് അഭിമുഖമായി ചാരിയിരുന്നുകൊണ്ട് ശൈഖും അക്കൂട്ടത്തിൽ യാസീൻ ഓതിക്കൊണ്ടിരുന്നു. അങ്ങനെ ഖിബ്ലക്കിരുന്ന് ശൈഖ് മുഹമ്മദ് റഹിമഹുല്ലയും യാസീൻ ഓതുകയാണ്. അതോടുകൂടെ തന്നെ അതാ വിദ്യാർത്ഥികൾ കൂടെയുള്ള മുരീദന്മാരും യാസീൻ ഓതുകയാണ്. ശിഷ്യർ ഖുർആൻ പാരായണം കഴിഞ്ഞു നോക്കുമ്പോൾ ശൈഖബറുകൾ നിശ്ചലനായി ഇരിക്കുന്നു, അവർ പരിഭ്രാന്തരായി. അപ്പോഴാണ് ബോധ്യമായത് തങ്ങളുടെ വന്യഗുരു അന്തരിച്ചിരിക്കുന്നു. ഹിജറ 1300 മുഹറം 28 ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നിരുന്നത്. ഹജ്ജ് യാത്രയിൽ ശൈഖിനോട് സഹവസിച്ചിരുന്ന എടക്കാട്ടോർ എന്ന പേരിൽ പ്രസിദ്ധനായ പട്ടണം അബ്ദുള്ള മുസ്ലിയാർ തന്റെ ഗുരുവിനെ കുളിപ്പിച്ച് ശിഷ്യന്മാർ ചേർന്ന് കഫൻ ചെയ്ത് നിസ്കരിച്ചു. ഗോവ കടപ്പുറത്ത് ആ പുണ്യപുരുഷന്റെ ഭൗതിക ഇടം മറവ് ചെയ്തു. സഹോദരന്മാരെ, ആ മഹാൻ ഈ നാദാപുരത്ത് ഓതിപ്പടിച്ച മഹാനാണ്. അവരെല്ലാം യാസീനോത്തുള്ളവരാണ്, അതുപോലെ ദിക്റുള്ളവരാണ്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അവരാണ് നന്മയുടെ വക്താക്കൾ, അവരുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നവരാണ് നന്മയുടെ വക്താക്കൾ. നമുക്ക് നമ്മുടെ നാദാപുരവും പരിസരങ്ങളുമൊക്കെ നന്മയുടെ വിടനിളങ്ങലാണ്, വിളങ്ങാതെ അത് വിളയെടുക്കുന്ന സ്ഥലങ്ങളാണ്. അതേ നിലക്ക് തന്നെ എങ്ങനെ ആക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പോകട്ടെ. പരിശുദ്ധ ഖുർആൻ ഓതുന്നവർ, ഖുർആനുമായി ബന്ധപ്പെടുന്നവർ, ഖുർആൻ കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയുന്നവർ, ഖുർആനുമായി ബന്ധപ്പെടുന്നവർ വലിയ ഭാഗ്യവാന്മാരാണ്. ആ ഖുർആൻ ഓതുന്ന സമയത്ത് വറത്തിലിൽ ഖുർആന തെറുത്തിയില്ല, സാവകാശം ഓതണം എന്നാണ് ഖുർആൻ പറയുന്നത്. അത് അതിൻ്റെ അർത്ഥം അറിയുന്നവരാകട്ടെ അറിയാത്തവരാകട്ടെ, എല്ലാവരും ഖുർആൻ ഓതുമ്പോൾ സാവകാശമാണ് ഓതേണ്ടത്. അധികം തിരക്ക് പിടിച്ച് ഓതാൻ പാടില്ല. അതാണ് ഞാൻ മിന്നാന്ന് പറഞ്ഞത്. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ, ഇങ്ങനെ ഓതുന്നതിന് പകരം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ ഇങ്ങനെ ഓതാൻ പാടില്ല. ഖുർആൻ ഓതേണ്ടത് ഖുർആനിന്റെ നിർദ്ദേശമാണ്. എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ഖുർആൻ ഓതുന്ന സമയത്ത് ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ആയത്ത് ആവർത്തിച്ചു ഓതി നേരം വെളുത്ത ദിവസങ്ങളുണ്ട്. അതേ കാമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി ആയത്തിൻ, ഒരായത്ത് കൊണ്ട് നബി തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിച്ചു, യുറദ്ദിദുഹാ, ആ ആയത്ത് ആവർത്തിച്ചോതുകയാണ്. ഹത്താ അസ്ബഹ, നേരം വെളുക്കുന്നത് വരെ നബി തങ്ങൾ ഒരൊറ്റ ആയത്ത് ആവർത്തിക്കുകയാണ്. ഏതാണ് ആയത്തെന്നറിയോ? ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക, മഹാനായ
ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ചവന്റെ കോടതിയിൽ ഹാജരാക്കി. ചോദ്യം ചെയ്യുന്ന സമയത്ത് പടച്ച റബ്ബിനോട് പറയുന്നൊരു വാചകമുണ്ട്, അല്ലാഹുവേ ഞാൻ അവരെ കൂടെ ഉള്ളപ്പോ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, എന്റെ ഉമ്മ മറിയം ബീവി ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ അവരെ നിന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ക്ഷണിച്ചതെന്ന് നിനക്കറിയാമല്ലോ. എന്റെ വഫാത്തിന് ശേഷം അവരെന്തെല്ലാമോ ആയിപ്പോയി, അതിന് ഞാൻ ഉത്തരവാദി അല്ലല്ലോ എന്നറിയിക്കുന്ന വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവരുടെ മനസ്സുണ്ടല്ലോ മഹാനവുകൾ പഠിപ്പിച്ച ആശയത്തെ ഒരു ഭാഗത്ത് കാറ്റിൽ പരത്തി, മഹാനവുകൾ പഠിപ്പിച്ച ആശയത്തിനെതിരെ നീങ്ങിയ കക്ഷികളെ സംബന്ധിച്ച് പറയുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ നീയെങ്ങാനും അവരെ ശിക്ഷിക്കുന്നുവെങ്കിൽ നിന്റെ അടിമകളാണല്ലോ, നിനക്ക് ശിക്ഷിക്കാനും അധികാരമുണ്ട് മാപ്പ് കൊടുക്കാനും അധികാരമുണ്ട്, അത് പറയേണ്ടവൻ ഞാനല്ലല്ലോ എന്നർത്ഥം വരുന്ന ആയത്ത്. ആ ആയത്തിനെ വിധങ്ങൾ ഓതുമ്പോൾ പടച്ചവന്റെ കോടതിയിൽ അമ്പിയാക്കളെ നിർത്തിയിട്ട് അമ്പിയാക്കളോട് ചോദിക്കുന്ന സമയങ്ങൾ, ആ സമയങ്ങളെ ഓർത്തപ്പോൾ ആ ആയത്തിങ്ങനെ ഓതുമ്പോ ഹബീബായ നബിതങ്ങൾ ഈസാ നബി അലൈഹിസ്സലാം അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ എന്റെ ഉമ്മത്തിന്റെ വിഷയത്തിലും അവരെ ശിക്ഷിക്കാതിരിക്കണം എന്നതല്ലേ എന്റെ താല്പര്യം, അല്ലാന്റെ അടിമകളല്ലേ എന്നിങ്ങനെയുള്ള ചിന്തകൾ അവിടുത്തെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. ആ ആയത്ത് ആവർത്തിച്ചു ഓതി നേരം വെളുക്കുന്നത് വരെ ഓതിയെന്ന് ഇമാം നവവി റഹിമഹുള്ള ഇമാം നസായും ഇബ്നു മാജയും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിക്കുന്നു. പണ്ഡിതന്മാര് പറഞ്ഞു ഖുർആൻ ഓതുമ്പോൾ ഒരു സൂറത്ത് തുടങ്ങിയാൽ ഇതെങ്ങനെ തീരുമെന്ന് വിചാരിച്ചിട്ട് ഓതരുത്, ഇതെങ്ങനെ തീർത്തിട്ടു എന്ന് വിചാരിച്ചിട്ട് ഓതരുത്, നല്ല ചിന്തയോടുകൂടി ഭക്തിയോടുകൂടി സാവകാശത്തിൽ ഓതണം. അതാണ് ഉറത്തിലിൽ ഖുർആന തർത്തീല. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരായത്ത് രാത്രിയിൽ ഓതിയപ്പോ നേരം വെളുക്കുന്നത് വരെ ഓതി. ഏത് ആയത്ത്? അം ഹസിബല്ലദീന ജിത്റഹു സയ്യാതി അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ടോ അന്നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, അതെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ പോലെ അവരെ നമ്മളാക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? തെറ്റ് ചെയ്തവർ മരിച്ചാലും ഞങ്ങൾ വലിയ കേമന്മാരായിരിക്കും, ഞങ്ങൾ വലിയ സ്വാധീനമുള്ളവരായിരിക്കും, മരിച്ചാലും ഞങ്ങൾ വലിയ ജോറായിരിക്കുമെന്ന് തെറ്റുകൾ പ്രവർത്തിച്ചവർ വിചാരിക്കുന്നുണ്ടോ? മുഅ്മിനീങ്ങളോ മരിച്ചാൽ ഈമാനും തഖ്വയുമുള്ള മുഅ്മിനീങ്ങൾ അവർ സന്തുഷ്ടരാണ്, സന്തോഷത്തിലാണ്, അവർക്ക് കറാമത്തുകളാണ്. അതുപോലെ ആദരവോടെ എനിക്ക് ആഖിറത്തിൽ നല്ല സുഖമായിരിക്കുമെന്ന് തെറ്റ് ചെയ്യുന്നവർ വിചാരിക്കുന്നുണ്ടോ എന്നർത്ഥം വരുന്ന സൂറത്തുൽ ജാസിയയിലെ 21-ാമത്തെ ആയത്ത് മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ ഓതി ആവർത്തിച്ച് ഓതി നേരം വെളുത്തുപോയി. സുബ്ഹാനല്ലാഹ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൾ അസ്മാഉ ബിബി റളിയല്ലാഹു അൻഹാ ഖുർആൻ ഓതുന്ന സമയത്ത് ഒരു ആയത്ത് സൂറത്ത് തൂറിലുള്ള 27-ാമത്തെ ആയത്ത് ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. മുഅ്മിനീങ്ങൾ പറയുന്ന വാചകം, അല്ലാഹ് നമ്മക്ക് വലിയ അനുഗ്രഹം തന്നു, വലിയ വിഷമം പിടിച്ച ആ വല്ലാതെ കത്തിക്കരിയുന്ന ആദാബിൽ നിന്ന് അല്ലാഹ് ഞങ്ങളെ കാത്തു എന്ന് പറയുന്ന ആയത്തിങ്ങെത്തിയപ്പോ അസ്മാഉ ബിബി റളിയല്ലാഹു അൻഹാ അവിടെ അങ്ങ് നിർത്തി. പിന്നെ മഹദി ഇങ്ങനെ ആയത്ത് ഓതുന്നു,
ഓതിയിട്ട് ദുആ നടത്തുന്നു. ബഹുമാനപ്പെട്ട അബ്ബാദ് ഇബ്നു ഹംസ റളിയല്ലാഹു അൻഹു പറയാണ്, മഹദി ഇങ്ങനെ ഓതുന്നു, ദുആ ചെയ്യുന്നു, ഓതുന്നു, ദുആ ചെയ്യുന്നു. ഇങ്ങനെ കണ്ടപ്പോ ഞാനൊന്ന് അങ്ങാടിയിലോളം പോയി. അങ്ങാടിയിൽ പോയി എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങി, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ തിരിച്ചു വന്നു നോക്കുമ്പോഴും മഹദി അതാ പിന്നെയും ഈ ആയത്ത് ഓതുകയാണ്, അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ ഓതിയത് തന്നെ ആവർത്തിച്ചോദിയാൽ പ്രതിഫലത്തിനൊരു കുറവുമില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആനിലുള്ള കൂടുതൽ സൂറത്തുകളൊന്നും മനപ്പാടമില്ലാത്തവരാണ് നമ്മൾ. നമ്മൾ ഹാഫിളീകളായിട്ടില്ല, അതിനൊരവസരം നമുക്ക് കിട്ടിയിട്ടില്ല. ഈ പാവപ്പെട്ട എൻ്റെ മനസ്സിൽ വലിയ വേദനയുള്ളൊരു വിഷയമാണത്. നമ്മളെ ഇന്നത്തെ പോലെ ഖുർആൻ മനപ്പാടമാക്കാനുള്ള സംവിധാനം എൻ്റെ കുട്ടിക്കാലത്ത് നമ്മുടെ നാടുകളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്കും അങ്ങനെ ഒരാഗ്രഹം ഉണ്ടാകുമായിരുന്നു. പക്ഷേ അതിന് ഭാഗ്യം ലഭിച്ചില്ല. നമ്മുടെ കുട്ടികൾക്കോ മക്കളോ മക്കൾക്കോ എങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചാൽ അത് നല്ലത് തന്നെ. പക്ഷേ മനപ്പാടമാക്കിയവർ മറന്നുപോകാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് മറന്നുപോകുന്നത് വലിയ തെറ്റാണെന്നതും ഓർമ്മിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, ആകയാൽ ഖുർആൻ മനപ്പാടമില്ലാത്ത നമ്മള് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റിട്ട് നമുക്ക് അൽബഖറ ഓതാൻ കഴിയുന്നില്ല, സൂറത്ത് ആലു ഇംറാൻ ഓതാൻ കഴിയുന്നില്ല, അതുപോലെയുള്ള സൂറത്തുകൾ ഓതാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾ കണ്ടില്ലേ, ഒരൊറ്റ ആയത്ത് ആവർത്തിച്ചോതിയിട്ട് നബി തങ്ങൾ നേരം വെളുപ്പിച്ചില്ലേ? അത് വേറെ ആയത്ത് അറിയാഞ്ഞിട്ടുമല്ലോ. അതുപോലെ സഹാബത്ത് ആണും പെണ്ണുമൊക്കെ ഒറ്റ ആയത്ത് ആവർത്തിച്ചോതിയില്ലേ? അതുപോലെ ഒരേ സൂറത്ത് തന്നെയോ ഒരേ ആയത്ത് തന്നെയോ ഓതിയ സൂറത്തുകൾ തന്നെയോ ആവർത്തിച്ചോതാ ല്ലോ? യാസീൻ സൂറത്ത് ഏകദേശം ആളുകൾക്കും അറിയാമല്ലോ, തബാറക സൂറത്ത് അറിയാമല്ലോ. അങ്ങനെയുള്ള സൂറത്തുകളൊക്കെ നമുക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഓതാമല്ലോ. ഖുർആൻ സാവകാശം ധാരാളമായി ഓതാൻ നോക്കുക. ഇനി അടുത്ത് കൊടകിൽ ഒരു പള്ളിയിൽ ജുമാക്ക് കൂടി. കൊടകിൽ പല സ്ഥലത്തും ഉച്ച സമയത്താണ് ഞാൻ വേദം അറിയാൻ പോലും. ഇക്കൊല്ലവും ഇൻഷാ അല്ലാ മൂന്ന് നാല് സ്ഥലങ്ങളിൽ പരിപാടി ആയിട്ടുണ്ട്, ഒക്കെ ഉച്ചക്കാണ്. കാരണം അവിടെ വല്ലാത്ത തണുപ്പാണ്, എന്റെ ശാരീരിക പ്രകൃതിക്ക് അത് ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് അവര് പറയും ഞങ്ങൾ ഉച്ചക്കായിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചക്ക് വേദം പറയാൻ ഇരുമാണ് നാപ്പോക്ക് പല സ്ഥലങ്ങളിലും ഇക്കൊല്ലവും ഇൻഷാല്ലാ ഏറ്റതുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ പോകണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനൊരു ജുമാക്ക് ഒരു പള്ളിയിൽ അവിടെ കൂടി. അപ്പൊ ജുമാ കഴിഞ്ഞപ്പോ അവിടുന്ന് പെട്ടെന്ന് നമ്മളെ നാട്ടിലെ പോലെ ദുആ ചെയ്യുന്നില്ല. അതിന് അവരെ ഇരുന്ന് അതേ ഇരുത്തം ഇരുന്ന് ഫാത്തിഹ ഏഴ് പ്രാവശ്യം, ഉൽഹുല്ലാഹു അഹദ് ഏഴ് പ്രാവശ്യം, ഇങ്ങനെ ഓതിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ട് അവര് ദുആ നടത്തും. എല്ലാവരും നല്ല റാഹത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, ഇറങ്ങി പോകുന്നൊന്നുമില്ല. ഇത് കൊടകിലേക്ക് മാത്രമല്ല അല്ലട്ടോ, നമ്മളെ ഫത്വഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫത്വഹുൽ മുഈനില്ലേ, ആ ഫത്വഹുൽ മുഈനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ചില റിപ്പോർട്ടുകളിൽ വന്നതിന് വേണ്ടി അത് വല്ലവനും ഓതിയാൽ കഴിഞ്ഞുപോയതും വരുന്നതുമായ
തെറ്റുകൾ അവന് പൊറുക്കപ്പെടും. വഉതിയ മിനൽ അജ്രി ബിഅദദി മൻ ആമന ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും റസൂലിനെയും വിശ്വസിച്ച സർവ്വ മുഅ്മിനീങ്ങളുടെയും എണ്ണം കണ്ടുള്ള പ്രതിഫലം ലഭിക്കും എന്ന് വന്നിട്ടുണ്ട് എന്ന് ഫതുഹുൽ മുഈനിൽ ഉണ്ട്. പക്ഷേ നമ്മൾ മടിയന്മാരാണ്, നമ്മൾ അങ്ങനത്തെ പണികൾക്കൊക്കെ ഇബാദത്തിന്റെ കാര്യത്തിൽ വലിയ മടിയന്മാരാണ്. നമ്മൾ നാദാവരും നന്മ ഇങ്ങനെ പറയും, ഞാനടക്കായി പറഞ്ഞത് ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ മടിയന്മാരാണ്. നമ്മുടെ പഴയ കാലത്ത് നമ്മളെ പള്ളികളിലൊക്കെ അത് പതിവുണ്ടായിരുന്നു, പിൽക്കാലത്ത് എടുത്തു മാറ്റി കളഞ്ഞതാണ്. ഓ സഹോദരന്മാര്, ഇതുപോലെ നമുക്ക് എല്ലാ ദിവസവും നിസ്കാര ശേഷവും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഓതൽ സുന്നത്തുള്ള ചില ആയത്തുകളുണ്ട്. മഹാനായ ഇമാം സൈനുദ്ദീൻ റളിയല്ലാഹു അൻഹു ഫതുഹുൽ മുഈനിൽ പറയാണ്, മുഹിമ്മതുൻ, ഒരു മുഖ്യമായ കാര്യം, അതെന്താ? യുസന്നു അൻ യഖ്റഅഹാ, അതേ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹും ഖുൽ റബ്ബിൽ ഫലഖും ഖുൽ റബ്ബിൻ നാസും ഓതൽ സുന്നത്താക്കപ്പെടും. വആയത്തുൽ കുർസി, അതുപോലെ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി മുതൽ സുന്നത്താക്കപ്പെടും. വശഹിദല്ലാഹു, ശഹിദല്ലാഹു അന്നഹു എന്ന് തുടങ്ങുന്ന ആയത്തും മുതൽ സുന്നത്താക്കപ്പെടും. ബഅദ കുല്ലി മക്തൂബതിൻ, എല്ലാ ഫർദ് നിസ്കാരത്തിന്റെയും ശേഷം. വഹീന യഅവി ഇലാ ഫിറാശിഹി, ഉറങ്ങാൻ പോകുന്ന സമയത്തും ഇതൊക്കെ ഓതൽ സുന്നത്തുണ്ട്. മാ അവാഖിരിൽ ബഖറതി, അൽ ബഖറയുടെ അവസാനവും ഓതൽ സുന്നത്തുണ്ട്. അമൻ റസൂല് മുതൽക്ക്, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഇല്ലാഹി മാഫിസ്സമാവാത്തി മുതൽക്ക് ഓതൽ സുന്നത്തുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് ഓതൽ സുന്നത്തുണ്ട്. വൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്തും ഓതൽ ഉറങ്ങുന്നതിന് മുമ്പ് സുന്നത്തുണ്ട്. നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മൾ ആഖിറത്തിലേക്ക് സമ്പാദിക്കാനല്ലേ ഈ ഭൂമിയിൽ അല്ലാഹു തആല നമ്മൾ പറഞ്ഞയച്ചത്? അതിന് നമ്മൾ തയ്യാറാകണ്ടേ? നമ്മൾക്ക് തയ്യാറാകാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകുമാറാകട്ടെ. തൗഫീഖ് ലഭിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, നമുക്കറിയാമല്ലോ ഇരുമ്പും കാന്തവും അത് രണ്ടും തമ്മിൽ വലിയ ബന്ധമാണ്. സജ്ജനങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം. അത് ബന്ധപ്പെടുമ്പോൾ ഈമാനുള്ളവർ, ഒരു പക്ഷേ അമല് കുറഞ്ഞവരാണെങ്കിലും തെറ്റുകൾ വരുന്നവരാണെങ്കിലും, അവർക്ക് ആ ബന്ധം കൊണ്ട് ഫലം വർദ്ധിക്കും. എന്ന് മാത്രം അല്ല, നമുക്കറിയാം തീപ്പെട്ടിക്കുള്ളിയും കോലും, കോലിന്റെ മേലെ മരുന്നുണ്ടോ? തീപ്പെട്ടിക്കും മരുന്നുണ്ടോ? ഉരസുമ്പോൾ കത്തും. ഇതുപോലെ നല്ലവരായ ആളുകളുമായി കൂടിച്ചേരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം ലഭിക്കും. ഒരണുമണിത്തൂക്കം നന്മ ചെയ്തവൻ അതിന്റെ പ്രതിഫലം എത്തിക്കും. സുഹൃത്തുക്കളെ, ഞാനിപ്പോ വരുമ്പോ ഉമ്മത്തൂരിൽ ഒരു വീട്ടിൽ, അതാ ഉമ്മത്തൂരിൽ കുറച്ച് ഇപ്പുറത്ത് ഒരു വീട്ടിൽ കയറി, അതേ ഇരിങ്ങണ്ണൂരിൽ ഒരു വീട്ടിൽ കയറി, അതുപോലെ വേറെ ഒന്ന് രണ്ട് വീടുകളിൽ കയറിയിട്ടുണ്ടതൊക്കെ മരിച്ച വീടുകളാണ്. അല്ലാഹു തആല അതാ മരണപ്പെട്ടു പോയ ഉമ്മത്തൂരിലെ മൈദുഹാജിക്കും, അതുപോലെ ഇരിങ്ങണ്ണൂരിൽ മരിച്ചുപോയ വിദേശത്തുനിന്ന് മയ്യത്ത് കൊണ്ടുവന്ന ചെറുപ്പക്കാരനും, അതുപോലെ മരിച്ചുപോയ ഏതെല്ലാം സ്ത്രീകളും പുരുഷന്മാരുമുണ്ടോ ഇവിടുത്തെ മൈതാനിയിലും മറ്റു മൈതാനിയിലും മറവ് ചെയ്യപ്പെട്ട ആരെല്ലാം ഉണ്ടോ നമ്മുടെ ഈ സപ്തദിന പ്രഭാഷണത്തിൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാതെ മക്കളുടെ കയ്യും പിടിച്ചു വന്നുകൊണ്ടിരുന്ന നമ്മുടെ ടി വി പി മുസഹാജി അടക്കം ഞാൻ പലരെയും ഇങ്ങനെ കാണുകയാണ്. നമ്മുടെ ചിയൂർ അബ്ദുള്ള മുസ്ലിയാരടക്കം അതേ കഴിഞ്ഞ കൊല്ലം വേദ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ മരണപ്പെട്ടു പോയ ഐക്യടക്കം പലരും പലരും എന്റെ മനസ്സിൽ ഓർമ്മ വരികയാണ്. അല്ലാഹു തആല നമ്മെ വിട്ടു പിരിഞ്ഞു പോയ ഉമ്മബാപ്പമാർ അവരോടുള്ള കടപ്പാട് തീരൂല. എന്റെ ബാപ്പയോടുള്ള കടപ്പാട്, ഉമ്മയോടുള്ള കടപ്പാട് എനിക്ക് തീരൂല. ഞാൻ നിങ്ങൾക്കൊക്കെ എന്നെ അറിയാം, ഞാനൊരു പണ്ഡിത കുടുംബത്തിലല്ലോ. പക്ഷേ എന്റെ ബാപ്പയുടെ മനസ്സിൽ അല്ലാഹു തആല കിതാബോദാൻ പറഞ്ഞേക്കണമെന്ന് തോന്നിപ്പിച്ചതിനാൽ മുദരിസ്മാരുമായി അലിമീങ്ങളുമായി ബന്ധപ്പെടാൻ അല്ലാഹു അവസരം തന്നു. അതിന്റെ പേരിൽ ഒരു രണ്ട് വാക്കെങ്കിലും പറയാൻ അല്ലാഹു അവസരം തന്നു. ആ ബാപ്പയോടുള്ള കടപ്പാട് എപ്പോൾ തീരാനാണ്? ഉമ്മയോടുള്ള കടപ്പാട് എപ്പോൾ തീരാനാണ്?
അല്ലാഹുവേ അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകണേ അല്ലാഹ്, അവരുടെ ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിൽ മുൻകാലങ്ങളിൽ ദർസ് നടത്തിയ അലിവികൾ മഹാന്മാർ, മഹാനായ കീയൻ ഉസ്താദ് അടക്കം, കണങ്ങരണ്ടി ഉസ്താദ് അടക്കം, അതിനു മുമ്പ് ഇവിടെ ദർസ് നടത്തിയ വലിയ ഔലിയാക്കളായ വലിയ വലിയ അലിവികളടക്കം അവരെല്ലാം മനസ്സുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ, അവരെ അംഗീകരിക്കുന്നവരാണ് ഞങ്ങൾ. അതിൻ്റെ പേരിൽ അവരെ കാണാനും കൈപിടിക്കാനും അവരെ കൂടെ സ്വർഗത്തിലെത്താനും ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. ഓ സുഹൃത്തുക്കളെ, നമ്മൾ അല്ലാഹു തആല പറഞ്ഞ സ്ഥിതി ഇബാദത്തെടുക്കാനാണ്. പ്രായക്കണക്കില്ലാതെ മരിച്ചു പോകുന്നില്ലേ? ഞാനിപ്പോൾ കയറി ദുആ ചെയ്തു വന്ന ആ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ബാപ്പ തന്നെ ഒരു യുവാവാണ്. അങ്ങനെ എത്ര ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മുടെ കോടങ്കോട്ട് മഹ്മൂദിൻ്റെ മകൻ അദ്മീർസക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു, വലിയ സംഭാവന തന്നു എന്ന് ഞാൻ പറഞ്ഞു. അല്ലാഹുവേ അദ്ദേഹത്തിൻ്റെ ഖബറിൽ സന്തോഷം നൽകണേ. അതുപോലെ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ യുവാക്കളുടെയും കാരണവന്മാരുടെയും പണ്ഡിതന്മാരുടെയും കുടുംബങ്ങളുടെയും അയൽവാസികളുടെയും ബന്ധപ്പെട്ടവരുടെയും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് ഞങ്ങളുടെ സംരംഭങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിച്ചവരാരുണ്ടോ, ഞങ്ങളുടെ സദസ്സിൽ പങ്കെടുത്തവരാരുണ്ടോ, അവർക്കെല്ലാം സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങളൊന്നും മഅസൂമീങ്ങളായ നബിമാരല്ല, ആഖിർ സമാനിലെ ചണ്ടി ചവറുകളാണ്. അവർക്കും ഞങ്ങൾക്കും മാപ്പ് നൽകി രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, പോകുന്നതിന് മുമ്പ് സമ്പാദിക്കണം. മരിച്ചു പോയിട്ട് സമ്പാദിക്കാൻ കഴിയൂല. അവിടെ നിന്ന് ഖുർആൻ ഓതാൻ കഴിയില്ല. ഇവിടെ ഓതാൻ കഴിയുന്ന കോതളം ഒരു പണിയുമില്ലാത്തവനും. സുബ്ഹാനല്ലാഹ്, ഇമാമ് നിസ്കരിച്ച് കഴിയുമ്പോഴേക്ക് റോട്ടുമലേക്ക് ചാടി ഇറങ്ങാണ്, ദിക്റും ദുആക്കും നിൽക്കാതെ. ഞാൻ നേരത്തെ പറഞ്ഞ ഏഴ് ഇത് ഓതുകയാണെ പിന്നെ ഒരൊറ്റക്കുട്ടി ഉണ്ടാവില്ല ചിലപ്പോ. അതുകൊണ്ടാണ് നമ്മളെ ചില പള്ളിയിലൊന്നും നടപ്പാക്കാത്തത് അല്ലേ? ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാ ഇമാമിങ്ങൾ എഴുതി വെച്ചത്. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോ ഇതൊക്കെ ഓതുക, നിസ്കാരത്തിന്റെ ശേഷം ഓതുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഓതല് സുന്നത്താണ്. എന്ത്? ഹശർ സൂറത്തിന്റെ അവസാനം. ഹശർ സൂറത്തിന്റെ അവസാനം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തുഹു അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞതിന് ശേഷം ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ റഅയ്തുഹു ഖാശ്അൻ മുതസദ്ദിയൻ മിൻ ഖശ്യത്തില്ലാഹ് എന്ന് തുടങ്ങിയിട്ട് സൂറത്തുൽ ഹശറിന്റെ അവസാനം, ആഫിർ സൂറത്തിന്റെ ആദ്യം ഇലൈഹിൽ മസീർ എന്ന ആയത്ത് വരെ, അതുപോലെ അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ ഫതആലല്ലാഹുൽ മലികുൽ ഹഖ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിന്റെ അവസാനം വരെ, വൈകുന്നേരവും രാവിലെയും ചൊല്ലാൻ സുന്നത്തായി പഠിപ്പിച്ച ധാരാളം ദിക്റുകളുണ്ട്. മാ അദ്കാരിഹിമാ, രാവിലെയും വൈകുന്നേരം ചെല്ലേണ്ട ദിക്റുകൾ അടക്കം കൊണ്ടുവരൽ സുന്നത്താണെന്ന് ഫതുഹുൽ മുഈനിൽ പറയാണ്. ആ ദിക്റുകൾ ഏകദേശവും സുന്നത്തായ ദിക്റുകൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ദിക്റിന്റെ സമാഹാരമാണ് വിർദുൽ ലത്തീഫ് എന്ന് പറയുന്നത്. നമ്മുടെ മൗലിദ് കിതാബിലും സലാത്ത് കിതാബിലും ഒക്കെ കിട്ടും, അല്ലാതെയും കിട്ടും. ഒരു പത്ത് മിനിറ്റ് ചെലവാക്കിയിട്ട് സുബീന്റെ ശേഷം ഇന്ന് കുറ്റിയാടി സിറാജുൽ ഹുദയുടെ പള്ളിയിൽ വന്നാൽ സുബീസ്കരിച്ച ഉടനെ കുട്ടികളിരുന്ന് വിർദുൽ ലത്തീഫ് ചൊല്ലുന്നത് കാണാം. ആ വിർദുൽ ലത്തീഫ് നമ്മളും ചൊല്ലണം. അവിടുന്ന് ആ സമയത്ത് ഇറങ്ങിപ്പോവല്ല വേണ്ടത്. നമുക്കും നമ്മുടെ വീട്ടിലിരുന്ന് ചൊല്ലാം, പള്ളിയിൽ വെച്ച് ചൊല്ലാം. ആകെ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാം. അവസാനത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി നൂറ്, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി നൂറ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ നൂറ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ നൂറുണ്ട്. ഇത് നൂറ് എല്ലാം നിനക്ക് സമയമില്ലേ? പത്തെങ്കിലും ചൊല്ലിക്കോ, ഇല്ലെങ്കിൽ ഒന്നെങ്കിലും ചൊല്ലിക്കോ. ചൊല്ലിയത് കിട്ടൂലേ? അപ്പോ രാവിലെയും വൈകുന്നേരവും ഉള്ളത് ഇതൊക്കെ ചൊല്ലാൻ വേണ്ടിയുള്ളതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി കാണിച്ചു തന്നതാ, സഹാബത്ത് പതിവാക്കിയതാ, ഇമാമിങ്ങൾ പതിവാക്കിയതാണ്. ഒക്കെ നമുക്ക് ചൊല്ലാനുള്ളതാ. സുബ്ഹിന്റെ ശേഷം ദിക്റു ചൊല്ലിയിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലും മൗറാദിലും സലാത്തിലും ഇൽമിലും ആയി ഒരു മനുഷ്യൻ സമയമാക്കി ഉദിച്ചതിന് ശേഷം രണ്ടര കയത്ത് നിസ്കരിച്ചിട്ട് അവൻ അവന്റെ വഴിക്ക് പോയാൽ അവന് ഒരു ഹജ്ജിന്റെ പ്രതിഫലം, താമത്തിൻ താമത്തിൻ താമ, പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമെന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ട്. നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സന്നദ്ധരാകണം. നമ്മൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം?
ഈ സുബ്ഹാനല്ലാഹ് റാലി നടത്തി, സമ്മേളനം നടത്തി, അതുപോലെ തന്നെ കൊടി പിടിച്ച് ശരിയാക്കി കളയാന്നൊരു ധാരണ. ഞാനും അതൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണ്. ആ ധാരണ തിരുത്തണം. നമ്മൾ അള്ളാഹുവിലേക്ക് കൽബ് തിരിയണം. അതുകൊണ്ട് റാലി വേണ്ടെന്നല്ല, സമ്മേളനം വേണ്ടെന്നല്ല, കൊടി പിടിക്കണ്ട എന്നല്ല, പക്ഷെ അതൊന്നും തന്നെ വേറെ ഒരാളുമായി ചണ്ട കൂടാനാകരുത്, വേറൊരു മുസ്ലിമിനെ വെറുക്കാനാകരുത്. ഒരു കൊടി പിടിച്ചത് കൊണ്ട് മറ്റൊരു കൊടി പിടിച്ചവനോട് മനസ്സിൽ വെറുപ്പുണ്ടാകരുത്, അവന്റെ കുറ്റം പറയരുത്. പരമാവധി വിട്ടുവീഴ്ചയോടുകൂടി എല്ലാവരെയും ആദരിച്ചും സ്നേഹിച്ചും ജീവിക്കാൻ കഴിയണം. അതാണല്ലോ ഇസ്ലാം. പ്രത്യേകിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചില്ലറ മസലകളിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. അത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ പോലും അതാ പരസ്പരം ബഹുമാനം കുറക്കാതെ, സ്നേഹം കുറക്കാതെ ജീവിക്കാൻ കഴിയണം. അതാണല്ലോ നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന വഴി. മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു തമ്മിൽ മസ്അലയിൽ വീക്ഷണ വ്യത്യാസമുണ്ടല്ലോ. എല്ലാവരും എഴുന്നേറ്റുന്നൊരു സലാത്തി ചൊല്ലണം. യാ റബ്ബി സല്ലി അല നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. യാ റബ്ബി സല്ലി അല നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. യാ റബ്ബി സല്ലി അല നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. വിശാലമായ മനസ്സ് വേണം. ചാലിയത്ത് ഒരു നിക്കാഹിന് പങ്കെടുത്തു ഞാൻ. ആരെ നിക്കാഹാണ്? സുബ്ഹാനല്ലാഹ്, നാദാപുരത്തെ എൻ്റെ ചെറുപ്പത്തിലുള്ള ഖാളിയായിരുന്ന അഹമ്മദ് മുസ്ലി അറബുകളുടെ മകളുടെ മകൻ്റെ നിക്കാഹാണ്. മഹാനായ കാന്തപുരം ഉസ്താദ് നിക്കാഹിന് നേതൃത്വം കൊടുക്കുന്നു. ഒരുപാട് അഹലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്. ആ സദസ്സിൽ നാദാപുരത്തുള്ള കുടുംബങ്ങളായ അഹലിമീങ്ങളുണ്ട്, വേറെയും പല അഹലിമീങ്ങളുണ്ട്. അപ്പൊ നാദാപുരത്തുനിന്ന് വന്ന അഹലിമീങ്ങളിൽ ചിലർക്ക് മൈക്കിൽ നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, കാന്തപുരം ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഇവിടെ പങ്കെടുത്ത ചില പണ്ഡിതന്മാർക്ക് മൈക്കിൽ നമ്മൾ നിക്കാഹിന്റെ വാചകം പറഞ്ഞു കൊടുക്കുന്നത് വലിയ ഇഷ്ടമല്ല. ഉസ്താദ് അരി വേണമെന്നില്ലല്ലോ. ഉസ്താദ് പറഞ്ഞു വേണമെന്നില്ലല്ലോ. അവിടെ ഈ ചാലിയത്ത് ഈ വീട്ടുകാരനായ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഞങ്ങളുടെ സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്, കാദിയാരുടെ മകളെ മകനാണ്. പക്ഷേ അവിടെ മൈക്ക് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ചില പണ്ഡിതന്മാരുള്ളത് കൊണ്ട് ഉസ്താദ് പറഞ്ഞു നമ്മളത് ഉപയോഗിക്കണ്ട, നമുക്ക് നിക്കാഹിനിപ്പത് വേണമെന്നില്ലല്ലോ. ആ രൂപത്തിൽ പരസ്പര ബഹുമാനവും സ്നേഹവും പണ്ഡിതന്മാരിൽ ഉണ്ടാകണം. അതെവിടുന്ന് കിട്ടിയതാണ് ഉസ്താദ് അവർക്ക്? അത് കിട്ടിയത് ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ മദ്ഹബിൽ പുനൂത്തോതൽ സുബ്ഹി നിസ്കാരത്തിൽ സുന്നത്താണ്. അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ മദ്ഹബിൽ സുബ്ഹി നിസ്കാരത്തിൽ കുനൂത്തില്ല. കുനൂത്തോതേണ്ടത് രാത്രിയിൽ വിത്ർ നിസ്കാരത്തിലാണ്. പക്ഷേ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതാ ബഗ്ദാദിൽ പോയാൽ, ബഗ്ദാദിൽ അവിടെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ വലിയ മഖ്ബറയുണ്ട്. അൽഹംദുലില്ലാ, ഞാൻ ഈ കഴിഞ്ഞ വർഷം അവിടെ പോയിട്ടുണ്ട്. അവിടെ വലിയ അബൂ ഹനീഫ തങ്ങളുടെ പേരുള്ള വലിയ കോളേജ് ഉണ്ട്. അവിടെ വഖഫ് സ്വത്തുക്കളുണ്ട്. സിയാറത്തിന് പലരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മഹാനായ അബൂ ഹനീഫ തങ്ങളുടെ ജാറത്തിൽ ഷാഫി ഇമാം തങ്ങൾ സിയാറത്തിന് ചെന്നപ്പോ ചെല്ലുന്നത് എന്തിനാ? വല്ല മുറാദും ഹാസിലാകാനുണ്ടെങ്കിൽ അബൂ ഹനീഫ തങ്ങളെ ഖബറിന്റെ അടുക്കെ പോയി സിയാറത്ത് ചെയ്ത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അത്തരം ഉദ്ദേശങ്ങളും കൂടി വെച്ചുകൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ തങ്ങളെ മഖ്ബറയിൽ സിയാറത്തിന് ചെല്ലുന്നത് എന്ന് ഖൈറാത്തുൽ ഹിസാൻ ഫീ മനാഖിബി അബീ ഹനീഫ നഅമാൻ എന്ന കിതാബിൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയാണ്. അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുമ്പോ സുബ്ഹിന്റെ സമയമാണെങ്കിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹിൽ ഖുനൂത്ത് ഓതുന്നില്ല. എന്തിന്? ഇവിടെ കിടക്കുന്ന മഹാൻ വേറൊരു മദ്ഹബാണെങ്കിലും ആ മഹാനോടുള്ള ആദരവ്. ഇങ്ങനെയാണ് പണ്ഡിതന്മാര് പരസ്പരം
ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കേണ്ടത് എന്ന് പഠിച്ചത് കൊണ്ടാണ് മഹാന്മാരായ ആലിമീങ്ങൾ ആ രൂപത്തിൽ പെരുമാറുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ദീൻ വളരെ വിശാലമാണ്, ദീനിന്റെ ആശയങ്ങൾ വളരെ വിശാലമാണ്, കുടുങ്ങിയ ആശയങ്ങളൊന്നും ഇസ്ലാമിലില്ല. അപ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ കഴിവിന്റെ പരമാവധി നമ്മൾ ഓതണം. സഹോദരന്മാരെ, ഇനി എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ. ഫത്ഹുൽ മുഈനിൽ മഹാനായ സൈദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, വഅയ്വാദിബ കുല്ല യൗമിൻ അലാ ഖിറാഅത്തി അലിഫ് ലാം മീം അസ്സജദാ. അലിഫ് ലാം മീം സജദാ സൂറത്ത് എല്ലാ ദിവസവും പതിവാക്കി ഓതൽ സുന്നത്താണ്. അതുപോലെ യാസീൻ സൂറത്തും എല്ലാ ദിവസവും പതിവാക്കി ഓതൽ സുന്നത്താണ്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു വിഷയം വന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു 40 ദിവസം പതിയങ്ങൾ വല്ല യാസീൻ ഓതിക്കോ എന്ന് പറഞ്ഞ 40 ദിവസം കഴിഞ്ഞാൽ നിർത്തല്ലേ? എന്നാ വേഗം ചോദ്യം, നിർത്തേണ്ട സംഗതിയല്ലത്, എല്ലാ ദിവസവും ഓതൽ സുന്നത്തുള്ള സംഗതിയാണ് യാസീൻ സൂറത്ത്. സുബ്ഹാനല്ലാഹ്. മക്കളില്ല, കംപ്ലൈന്റ് പറഞ്ഞ്. അപ്പൊ കംപ്ലൈന്റ് പറഞ്ഞപ്പോ റബ്ബിലാത്തതർണി ഫർദൻ മാന്ത ഖൈറുൽ വാരിസീൻ. 120-ാമത്തെ വയസ്സിൽ സക്കരിയ നബി അലൈഹി സ്വലാമിന് മക്കളുണ്ടായത് ആ ദുആ നടത്തിയിട്ടാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്റെ റബ്ബേ, എന്നെ നീ ഒറ്റക്ക് വിട്ടേക്കരുത്, നീ അവകാശമെടുക്കുന്നവരിൽ ഏറ്റവും ഖൈറായവനാണ് എന്ന് പറയുന്ന ആ ആയത്ത് അത് ഓതാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത്. സുബ്ഹാനല്ലാഹ്. വിനീതനായ ഞാൻ മർഹൂം കുവൈത്തിൽ ഉണ്ടായിരുന്ന യൂസുഫ് ഹാസിം ദിഫായി റഹ്മത്തുള്ളാഹി അലൈഹി, ദിഫായി ശൈഖിന്റെ കുടുംബത്തിൽ പരമ്പരപ്പെട്ട വലിയ മഹാനായ സയ്യിദാണ്. ഏകദേശം ഒരു 25 കൊല്ലം മുമ്പ് ഇറാഖ് കുവൈത്ത് പിടിച്ച സമയത്ത് അഭയാർത്ഥിയായി അബുദാബിയിൽ വന്നപ്പോ മഫർഖ് ഹോസ്പിറ്റലിലുണ്ട് മഹാനവറുകളെ ഞാൻ കാണാൻ പോയി. ആ സമയത്ത് ബഹുമാനപ്പെട്ടവരോട് ഞാൻ ഇജാസത്ത് വാങ്ങിയതാണ് കുട്ടികളില്ലാത്ത മക്കളില്ലാത്ത ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി. ആ ഇജാസത്ത് പ്രകാരം അത് പറഞ്ഞു കൊടുത്തു, ഈ ആയത്ത് പറഞ്ഞു കൊടുത്തു. ഓതാൻ വേണ്ടി ഓരോ നിസ്കാരത്തിന്റെ ശേഷം സാധാരണ ദുആ കഴിഞ്ഞിട്ട് 5 പ്രാവശ്യം, അതുപോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ഞാൻ മിന്നാന്ന് പറഞ്ഞിട്ട് മക്കളുണ്ടാകാൻ നബിതങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, അത് പറഞ്ഞുകൊടുത്ത് പിന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നത് എഴുതി കൊടുത്ത് 3 കൊടുത്ത് കുറച്ച് ദിവസം ചൊല്ലി. സുബ്ഹാനല്ലാഹ്. അബുദാബിയിലുണ്ട് ഒരാൾ, കണ്ണൂർക്കാരനാണ്, അബ്ദുൽ ബാരി എന്നാ പേര്. അദ്ദേഹം 8 കൊല്ലമോ 9 കൊല്ലമോ ചൊല്ലി, കഴിഞ്ഞ കൊല്ലം മക്കളുണ്ടായി. സുബ്ഹാനല്ലാഹ്. ചിലർ ചൊല്ലി 1 മാസം കഴിയുമ്പോഴേക്ക് നിർത്തി. ഇത് ഇംഗ്ലീഷ് മരുന്നാണല്ലോ, വേഗം നിർത്തിക്കളഞ്ഞ്, കാരണം അത്ര അപകടമുള്ള സാധനമാണ് ഇത്. നിർത്തിക്കളഞ്ഞ് പിന്നെ കുറേ ദിവസം എൻ്റെ ഉസ്താദേ മക്കളില്ല, അല്ല ഞാൻ നിനക്ക് മുമ്പ് നിക്കറെന്ന് പറഞ്ഞതിനോ, അത് ചെല്ലിനും കുറച്ച് ദിവസം പിന്നെ ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു. എന്ത് നിർത്തേണ്ട സാധ്യത, അസ്തഗ്ഫിറുല്ലാഹ് എന്നില്ല, എത്ര നല്ല കൂലിയിട്ടത് ഗതിയാണിത്, മക്കളില്ലേ തന്നെ എന്താ അത് ചൊല്ലിയാൽ എത്ര വലിയ കൂലിയിട്ടു. അതുപോലെ തന്നെ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് അത് ചൊല്ലിയാൽ എത്ര പ്രതിഫലം കിട്ടും, ഖുർആനിലെ ആയത്ത് ഓതി എത്ര ബർക്കത്ത് കിട്ടു, മക്കളില്ലെങ്കിൽ എന്താ. പക്ഷേ അത് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമുക്ക് വേഗം ചുട്ടെടുക്കണം, എല്ലാ സംഘം ചുട്ടെടുക്കണം, അത് മാറണം. നമ്മൾ ഇബാദത്തുകളിലേക്ക് നമ്മുടെ മനസ്സ് നീങ്ങണം, റീബത്തും നമീമത്തും ഒക്കെ മാറ്റിവെക്കണം, ഫിത്നയും ഫസാദും മാറ്റിവെക്കണം, എൻ്റെ ഖുർആനിലേക്ക് മടങ്ങണം, ദിക്റിലേക്ക് മടങ്ങണം, സലാത്തിലേക്ക് മടങ്ങണം. അതേ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയാണ്, അതിൻ്റെ പുറമേ അലിഫ് ലാം മീം സജദക്ക് പുറമേ യാസീൻ സൂറത്തിന് പുറമേ വദ്ദുഹാൻ, നമ്മളൊരു ബറാത്തിരാവിൽ പോലും സൂറത്തു ദുഹാനോ നാം മടിക്കുകയാണ്. എന്നാൽ എല്ലാ ദിവസവും സൂറത്തു ദുഹാനോതൽ സുന്നത്താണ്. വൽ വാഖിഅ സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. വതബാറക തബാറക സൂറത്തും എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. വസ്സൽസല സൂറത്തുൽ സൽസലയും എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. ഇദാ സുൽസിലത്തിൽ അർദു സൽസലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ. അതേപോലെ വതകാസുർ അൽഹാക് മുതകാസുർ സൂറത്ത് എല്ലാ ദിവസവും ഓതൽ സുന്നത്താണ്. അതേ അതിന്റെ പുറമെ എല്ലാ ദിവസവും വഅല ലിഖലാസി മിഅത്തൈ മറാ ഓരോ ദിവസവും 200 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുന്നത് പതിവാക്കൽ സുന്നത്താണ്.
ഇരുന്നൂറ് തവണ ദിനേന ഓതൽ പതിവാക്കൽ സുന്നത്താണ്. എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരേ, തൊഴിലിന് പോകുന്നില്ല, കച്ചവടത്തിന് പോകുന്നില്ല, കാര്യമായ പണിയൊന്നുമില്ല, അങ്ങനെ വീട്ടിലിരിക്കുന്ന അതാ കാരണവന്മാരില്ലേ. അതുപോലെ തൊഴിൽ കുറഞ്ഞ സമയമേ തൊഴിലുള്ളൂ, പിന്നെ ഒരുപാട് ഒഴിവ് സമയം വരുന്ന ചെറുപ്പക്കാരില്ലേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നെല്ല് കുത്തേണ്ടതില്ല, അവിലിടിക്കേണ്ടതില്ല, അതെ നമുക്ക് തേങ്ങ വേകേണ്ടതില്ല, അതെ അരി അരക്കേണ്ടതില്ല, ഒന്നും ഇടിച്ച് കുത്തി അതാ സമയം നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതൊക്കെ സ്വിച്ചിട്ടുകൊണ്ട് നടക്കുകയാണ്. വെള്ളം കോരണ്ട സ്വിച്ചിട്ടാൽ മതി, അരക്കണ്ട സ്വിച്ചിട്ടാൽ മതി, ഒക്കെ സ്വിച്ചിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ സ്ത്രീകളുടെ ആരോഗ്യം കുറഞ്ഞിട്ട് സുബ്ഹാനല്ലാ സുബീഹിന്റെ സമയത്ത് അതായ യാത്ര ഇറങ്ങാൻ നോക്കുമ്പോ യുവതികളായ പെണ്ണുങ്ങൾ റോട്ടുമ്പിലിറങ്ങി നടക്കുകയാണ് ആരോഗ്യമുണ്ടാകാൻ. നമ്മളെ നെല്ലൂത്തലില്ലല്ലോ, അതുപോലെ തന്നെ വെള്ളം കോരലില്ലല്ലോ, അതിന് പകരം രാവിലെ സുബീക്കിടീറ്റ് അതാ നടക്കുകയാണ് ചില സ്ത്രീകള്. എന്നാ പറയട്ടെ, സമയം കുറെ ബാക്കിയുണ്ട് അല്ലേ. എന്നാൽ അതാ എത്ര കൊല്ലമാണെന്നറിയാത്ത ഖബറിൽ പോയി കിടക്കണ്ടേ നമുക്ക്? പിന്നെയോ 50,000 കൊല്ലത്തോളം വരുന്ന മഹശറിൽ നിൽക്കണ്ടേ നമുക്ക്? സ്വർഗം വാങ്ങണ്ടേ നമുക്ക്? എന്റെ ഉമ്മമാരെ, നിങ്ങൾ എന്തിനാണ് വയലിന് വന്നത്? ഇവിടെ വന്നത് ഇത് കാണാനല്ലല്ലോ. ചെറുപ്പക്കാരെ, നിങ്ങൾ വന്നത് കാണാനല്ലല്ലോ. കാരണവന്മാരെ, വന്നത് കാണാനല്ലല്ലോ. സ്വർഗം കിട്ടാനല്ലേ? അതിനൊന്നും സമ്പാദ്യമില്ലാത്ത പാവപ്പെട്ട എന്നെ നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ സ്വർഗക്കാരാകണ്ടേ? അതിന് സൽക്കർമ്മം വർദ്ധിപ്പിക്കണ്ടേ? അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഈ സൂറത്തുകളൊക്കെയും ഓതുന്നത് പ്രത്യേകം സുന്നത്താണെന്ന് ഫതുഹുൽ മുഹീനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അത് വല്ലാത്തൊരു സൂറത്താണേ. ഹുബ്ബുകയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനെ നീ പ്രിയം വെക്കുന്നത് നിന്നെ സ്വർഗത്തിൽ കടത്തിക്കഴിഞ്ഞു നബിതങ്ങൾ പറഞ്ഞ സൂറത്താണത്. ആ സൂറത്ത് സമയം കിട്ടുമെങ്കിൽ ഒരു 200 തവണ എല്ലാ ദിവസവും ഓതൽ സുന്നത്താണത് ഫതുഹുൽ മുഈനിലുണ്ട്. നമ്മൾ ടിവിയുടെ മുമ്പിൽ സമയം പോക്കുന്നതിന് പകരം, സുറ പറഞ്ഞ് നേരം പോക്കുന്നതിന് പകരം, കളിയും തമാശയുമാക്കുന്നതിന് പകരം, നമ്മൾ ദിക്റും സലാത്തും ഖുർആനോത്തും കൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തിയവർക്കാണ് വലിയ സ്ഥാനം. നേരത്തെ ഞാൻ പറഞ്ഞു, നാദാപുരത്ത് നിന്ന് ഓതിപ്പഠിച്ച മഹാനായ നൂഞ്ഞീരി ഖബറുകൾ, വെള്ളം ഇരച്ചു കയറിയിട്ട് പരപ്പനങ്ങാടി പള്ളിയുടെ ചുമര് പൊട്ടുമ്പോ ആളുകൾ പോയി പറയുമ്പോ, മഹാനവറുകൾ കൈയുയർത്തി ദുആ ചെയ്യുമ്പോൾ, ആ ദുആ നടക്കുന്ന സമയത്ത് ഉത്തരം ലഭിക്കുകയാണ്. ആ ഉത്തരം ലഭിച്ച് വെള്ളം ഒരു മൈലോളം താഴോട്ട് പോവുകയാണ്. എന്തുകൊണ്ട്? അവർ ഇബാദത്തെടുത്ത് ജീവിച്ച മഹാന്മാരായി. നമ്മൾ ആ വിഷയത്തിലൊക്കെ വളരെ പിന്നോട്ട് പോയി. ഇനി വലിയ കാലമൊന്നുമില്ല, വലിയ കാലമൊന്നുമില്ല, ഈ പറയുന്ന എനിക്കില്ല, ഉറപ്പ് അല്ലേ? എന്റെ പിതാവ് ജീവിച്ചതുപോലെ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ തന്നെ എനിക്ക് 5-10 വർഷമുണ്ടായിരിക്കാം. അതേസമയത്ത് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെ വന്ന് പറയുമ്പോൾ ഏറ്റവും സജീവമായി അതിൻ്റെ നോട്ടീസുകളും പോസ്റ്ററുകളും ഒക്കെ അടിച്ച് എല്ലാ സൗകര്യവും ചെയ്തിരുന്ന ഷെരീഫ് സഖാഫി എൻ്റെ ശിഷ്യനാണ്, ഇപ്പോൾ ഖബറിലാണ്. ഈ പള്ളിക്ക് പെർമിഷൻ എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരുപാട് യാത്ര ചെയ്ത് അതുപോലെ ഒരുപാട് പള്ളികൾക്കും സ്ഥാപനങ്ങൾക്കും പെർമിറ്റ് വാങ്ങുകയും നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാ റെക്കോർഡ്പരമായ കാര്യങ്ങളും ശരിയാക്കി തന്ന മാക്കൂർ മുഹമ്മദ് ഹാജി ഖബറിലാണ്. നമ്മുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ രണ്ട് മക്കൾ, അവർ ബി എ ഫൈനൽ വിദ്യാർത്ഥികളാണ്. ദേവ കോളേജിൽ നിന്ന് എൻ്റെ അടുക്കൽ നിന്ന് ജലാലി തഫ്സീർ ഓതുന്ന മക്കളാണ്.
അവര് പെട്ടെന്ന് ആക്സിഡന്റിൽ മരിച്ച് ഖബറിലാണ്. നമ്മളെല്ലാവരും ഖബറിലേക്ക് പോകുന്നവരാണ്. ആ പോകേണ്ട നമ്മൾ എത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയോ അത്രത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീക് ചെയ്യട്ടെ. നല്ല നിലക്ക് ജീവിച്ചാൽ അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഖദ്റബൈഹി റളിയല്ലാഹു അൻഹു ഒരു ചെറിയ ചരിത്രം ബർക്കത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ മജ്ലിസിലേക്ക് വരണം. മഹാനായ ഒരു വലിയാണ് അഹ്മദ് ഇബ്നു ഖദ്റബൈഹി റളിയല്ലാഹു അൻഹു. ആ മഹാനായ അഹ്മദ് ഇബ്നു ഖദ്റബൈഹി റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ, മഹാനവുകളുടെ വീട്ടിൽ കള്ളൻ കയറി. കള്ളൻ വരുന്നത് കണ്ടു. ബഹുമാനപ്പെട്ടവരിങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ കള്ളനോട് വൈരാഗ്യവും വിദ്വേഷവും ഒന്നും ഇല്ല. എന്തൊരു നല്ല മനസ്സാ. കള്ളനോട് ഒരു വെറുപ്പില്ല. വലിയ മഹാനായ വലിയാണ്. കള്ളനോട് യാതൊരു വിരോധവും ഇല്ല. കള്ളൻ കയറിയിട്ട് ഒട്ടാകെ തെരഞ്ഞു നോക്കിയിട്ട് ഒരു 5 പൈസ കിട്ടിയില്ല. ഒരു സാധനവും സമ്പാദിച്ചു വെച്ചിട്ടില്ല. ഒന്നുമില്ല വീട്ടിൽ. കള്ളൻ അതാ വെറും കയ്യോടെ മടങ്ങുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ടവർ കിടന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ പോകല്ല, അവിടെ അതാ കിടക്കുന്നു തൊട്ടിയും കയറും. ആ അവിടെ നിന്ന് അതെടുത്തിട്ട് വെള്ളം കോരിക്കോ. ആ വെള്ളം കോരി എടുത്തിട്ട് നീ നിസ്കരിച്ചോ. രാത്രിയല്ലേ, രാത്രിക്കാണോ ബഹുമാനം പകലിനാണോ എന്നൊരു ചർച്ച ഉണ്ട് ആലിമീങ്ങളുടെയിൽ. ഇൻഷാല്ലാ ഇന്ന് സമയം കിട്ടിയില്ല, നാളെ അത് പറയാം. സുഹൃത്തുക്കളെ, അതാ രാത്രി സമയത്ത് ആളുകൾ അടങ്ങിക്കൂടുമ്പോ അതാ പാമ്പുകൾ പുറത്തു വരും, വന്യമൃഗങ്ങൾ പുറത്തു വരും, കള്ളന്മാര് പുറത്തു വരും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും രാത്രിക്കാണ് ബഹുമാനമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. അത് ഇൻഷാല്ലാ അല്ലാഹു തൗഫീക് ചെയ്താൽ നാളെ പറയാം. ആ രാത്രി സമയത്ത് കള്ളം കയറിയിട്ട് ഒന്നും കിട്ടാതെ മടങ്ങുമ്പോ അവനോട് പറയാണ്, നീ വെള്ളം കോരിയിട്ട് ഒതുവെടുത്ത് നിസ്കരിക്കൂ മോനെ. എന്റെ വീട്ടിൽ വന്നിട്ട് വെറും കയ്യോടെ മടങ്ങിപ്പോകുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. നേരം വെളുക്കുന്നത് വരെ നിസ്കരിച്ചിട്ട് നേരം വെളുത്താൽ വല്ല ആളുകളും എനിക്ക് വല്ലതും കൊണ്ടെത്തന്നാൽ അത് ഞാൻ നിനക്ക് തരും. നീ വെറുതെ പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഔലിയാക്കളെ മനസ്സ് നോക്കൂ. നിങ്ങൾ ഒരാളോടും വൈരാഗ്യമില്ല, വിദ്വേഷമില്ല. കള്ളനോട് ഇത് പറഞ്ഞപ്പോ, നാളെ വല്ലതും കിട്ടിയാ തരൂ എന്ന് പറഞ്ഞപ്പോ കള്ളന് തോന്നി, എന്നാ പിന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ നിസ്കരിച്ചു കളയാ. ഉടനെ തന്നെ ഒതുവെടുത്ത് നിസ്കാരം തുടങ്ങി. ആ കള്ളൻ നിസ്കരിച്ച് നേരം വെളുക്കുന്നത് വരെ നിസ്കരിച്ച് നേരം വെളുത്തു. സുബിഹിയൊക്കെ ആയി, അതൊക്കെ നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി വന്ന് മഹാനായ അഹമ്മദ് ഇബ്നു ഖദ്റബൈഹി റളിയല്ലാഹുവിന്റെ കയ്യിൽ 100 സ്വർണ്ണനാണയം ഹദിയ കൊടുത്തു. 100 സ്വർണ്ണനാണയം ഹദിയ കൊടുത്തു. ആ സ്വർണ്ണനാണയം ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചു. ഹദിയ തന്നാൽ വാങ്ങുന്നതിന് കുഴപ്പമില്ലല്ലോ, ഹദിയ സ്വീകരിക്കാമല്ലോ. സുബ്ഹാനല്ലാഹ്, ഹദിയകൾ പല നിനക്കും പലരും കൊടുക്കും. ചിലപ്പോൾ വലിയ വലിയ ഹദിയകൾ ലഭിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ടവർക്ക് 100 സ്വർണ്ണദിനാറ് ഹദിയ കിട്ടി. ആ ഹദിയ കിട്ടിയപ്പോ അല്ലാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമല്ലേ. മുതഅല്ലിമീങ്ങളും എല്ലാവരും നല്ലോണം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണ്. സുബ്ഹാനല്ലാഹ്, കുറ്റിയാടിയിൽ സിറാജിൽ തുടങ്ങുമ്പോ 5 പൈസ ശമ്പളം കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് വരെ 5 പൈസ ശമ്പളം കിട്ടിയിട്ടില്ല, വാങ്ങിയിട്ടില്ല, വാങ്ങാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരു വിഷമവും ജീവിതത്തിൽ അല്ലാഹു തന്നെ തന്നിട്ടില്ലല്ലോ. ഒരിക്കലിട്ട് നമ്മളെ യൂസുഫ് അലി സാഹിബ് വിളിക്കുന്നു, എന്തിന്? UAE-ൽ വയല് പറയാൻ വേണ്ടി. ഗവൺമെന്റിന്റെ ചെലവിൽ വയല് പറയാൻ പോയി. 20 ദിവസം റമദാൻ മാസത്തിൽ വയല് പറഞ്ഞു. അവരെ കാറ്, അവരെ ഹോട്ടല്, അവരെ ഭക്ഷണം, അവരെ ടിക്കറ്റ്, എല്ലാ സൗകര്യവും. ഒരു പ്രാവശ്യം ചെന്നപ്പോ അതിന്റെ ഒക്കെ പുറമേ പോരുന്ന സമയത്ത് $100,000 എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ ഉണ്ടാവും. 20 ദിവസം വയല് പറഞ്ഞാൽ മതി. $100,000 അത് തന്ന് അവിടുത്തെ ഭരണാധികാരികൾ അള്ളാഹു തആല അവർക്ക് ഖൈർ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ തന്നപ്പോ
ഞാനത് കബൂൽ ചെയ്തു. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ വേറെയും ഒരുപാട് ഈജിപ്തിൽ നിന്ന് വന്ന പണ്ഡിതന്മാരുണ്ട്, പല രാജ്യത്തു നിന്ന് വന്ന പണ്ഡിതന്മാരുണ്ട്. അവരൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ. യൂസുഫ് അലി സാഹിബ് അത് കഴിഞ്ഞ് പിറ്റേത്തെ കൊല്ലം നോമ്പുറക്കാൻ ചെന്നപ്പോ ആൾക്കാരും എല്ലാരെയും മുന്നിന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് കഴിഞ്ഞ കൊല്ലം 100,000 ദിർഹം ഹദിയ കിട്ടിയിരുന്നു. അവിടെ വന്ന പണ്ഡിതന്മാരിൽ പലർക്കും തോന്നി ഇതെന്തിനാ അയാൾ ഇങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞു എന്ന് തോന്നി. പിന്നീട് എന്നോട് അദ്ദേഹം സ്വകാര്യത്തിൽ വിളിച്ചിട്ട് എന്നോട് ഞാനങ്ങനെ പറഞ്ഞ എന്തിനറിയോ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ദുബൈയിൽ ഒരു ബിസിനസ് തുടങ്ങിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ ആൾക്കാർ പറയും സിറാജുള്ളതിന്റെ കട്ടതാണെന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും അറിഞ്ഞോട്ടെ വിചാരിച്ച് പറഞ്ഞാൽ നല്ല മനസ്സാണ് അദ്ദേഹത്തിന്റെ. ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വലുതാണ്, അതിൽ നല്ല ഉറപ്പ് വേണം നമുക്ക്. ആ ഉറപ്പുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല ആരെയും വെറുതെയാക്കുകയൊന്നുമില്ല. ഓ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഇബ്നു ഖദ്റവൈഹി റളിയല്ലാഹു അൻഹുവിന് 100 സ്വർണ നാണയം അങ്ങ് കൊടുത്തു. ആ 100 സ്വർണ നാണയം ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ കള്ളനെ വിളിച്ചിട്ട് കള്ളന് കൊടുത്തു. ഇന്നലെ പറഞ്ഞതല്ലേ എന്റെ വീട്ടിൽ വന്ന് വെറുതെ പോകണ്ട, അതുകൊണ്ട് എന്തും കിട്ടിയാ തരാമെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ തന്നെ 100 സ്വർണ നാണയവും കള്ളന് കയ്യിലങ്ങ് കൊടുത്തു. കള്ളനിത് വാങ്ങുമ്പോ പറക്കാൻ തുടങ്ങി. വിറച്ച് വിറച്ച് കരഞ്ഞുകൊണ്ടവനത് വാങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹ് ഒരു ദിവസം രാത്രി ഞാൻ നിങ്ങളെ ഉപദേശം സ്വീകരിച്ച് നിസ്കാരം നിർവഹിച്ചപ്പോ നേരം വെളുത്തപ്പോ 100 സ്വർണ നാണയമാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്ത ഈ കക്കാൻ പോന്ന പരിപാടി അതെനിക്ക് അബദ്ധം പറ്റി. ഒരു ദിവസത്തെ നിസ്കാരത്തിന് 100 ദിനാറ് കിട്ടിയെങ്കിൽ എനിക്ക് നിസ്കാരം തന്നെയല്ലേ നല്ലത്. ഇനിമേലിൽ ഞാൻ കളവ് നടത്തുന്ന ഏർപ്പാടില്ല. അവിടുന്ന് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് തഹജ്ജുദ് നിസ്കാരത്തിന് ഒരുങ്ങിപ്പോയി. അല്ലാഹു ജല്ല ജലാലുഹു കൊടുക്കുന്ന ഫലങ്ങൾ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അത് ദുനിയാവിൽ തരാനും അല്ലാഹു കഴിവുള്ളവനാണ്, ആഖിറത്തിൽ തരാനും അല്ലാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് കൽബ് തിരിയണം. അതിനാണ് ഖുർആൻ, അതിനാണ് വഅദ്. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസുകൾ അവൻ പൊരുത്തപ്പെട്ട മജ്‌ലിസായി കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ഒരു 3 സലാത്ത് ചൊല്ലണം. എന്ത് ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ കിജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. സുഹൃത്തുക്കളെ, വലിയ വലിയ മഹാന്മാർ അവരുടെ വഴി പിന്തുടർന്ന് ജീവിക്കണം ഇൻഷാല്ലാ. ഇനിയും ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്, ഇനിയിപ്പോ സമയമില്ല. സമയം വൈകിയാൽ നാളെ രാവിലെ മുതൽക്ക് നമുക്കൊക്കെ പ്രയാസാവും. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരും നല്ല ഇഖ്ലാസോടെ ആമീൻ പറയും. ബാക്കി അല്ലാഹു തആല പറയാൻ നാളെ തൗഫീഖ് ചെയ്യുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമർ റാഹിമീന. റബ്ബേ, സാധുക്കളായ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ അമലുകളൊക്കെയും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. എന്ത് തകരാറുണ്ടെങ്കിലും നീ പരിഹരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഞങ്ങളെ ദുആകൾക്ക് നീ ഇജാബത്ത് തരണം റഹ്മാനെ. ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ ഏത് തെറ്റുകുറ്റങ്ങളുണ്ടോ പാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാർക്ക് ഉസ്താദുമാർക്ക് സ്നേഹിച്ച ജനങ്ങൾക്ക് മുഴുവനും നീ മാപ്പ് നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ ആർക്കെന്ത് ചെറുത് വലുത് രോഗമുണ്ടോ, ഷുഗർ കാരണം കാല് പഴുത്ത് നാളോ ഓപ്പറേഷനുള്ള സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അതുപോലെ പലരും ഓപ്പറേഷൻ ആലോചിച്ച് കഴിയുന്നവരുണ്ട്, ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്, കിഡ്നിക്ക് അസുഖമുള്ളവരുണ്ട്, ഹാർട്ടിന് അസുഖമുള്ളവരുണ്ട്, മറ്റ് പല അസുഖങ്ങളുമുള്ളവരുണ്ട്. റബ്ബേ, ഏതാളുകൾക്ക് എന്ത് രോഗമുണ്ടോ, ഞങ്ങളെ ഇസ്മായിൽ മിസ്മായിയുടെ പിതാവിന് സുഖമില്ലെന്നറിയിച്ചു. അതുപോലെ ഞങ്ങളിൽ പേര് പറയേണ്ടതില്ലല്ലോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, ബന്ധപ്പെട്ടവർക്ക് എന്ത് രോഗമുണ്ടോ, നീ ശിഫ നൽകണേ അല്ലാ. ഏത് ചെറുത് വലുത് രോഗമാണെങ്കിലും ശിഫ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ.
അല്ലാഹുവേ, മുണ്ടത്തോട് ജോലി നാലി സഖാഫി ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. നീ എല്ലാ രോഗമുള്ളവരുടെയും രോഗം സുഖപ്പെടുത്തണേ അല്ലാ. റബ്ബേ, ശബ്ദത്തിന് തകരാറായി, ഇമാമത്ത് നിൽക്കാൻ കഴിയുന്നില്ല, മറ്റു പല വിഷയങ്ങളും പറഞ്ഞ പല പണ്ഡിതന്മാരുമുണ്ട്. അവർക്കും ഞങ്ങൾക്കുമൊക്കെ ആവശ്യമായ നല്ല സൗണ്ടും നല്ല ചിന്തയും നൽകണേ അല്ലാ. റബ്ബേ, ചെറിയ കുട്ടികൾക്ക് ഹാർട്ടിന് ദ്വാരമെന്ന് പറഞ്ഞവരുണ്ട്, നീ സുഖപ്പെടുത്തണേ അല്ലാ. ഖത്തറിലേക്ക് വിസ എടുത്തിട്ട് മെഡിക്കലിന് ചെന്നപ്പോ അതാ ചെസ്റ്റിനൊരു ചെറിയ ഒരു കുത്ത് കാണുന്നു എന്ന് പറഞ്ഞ് അതാ പരാജയപ്പെടുന്നത് ഭയപ്പെട്ട് സങ്കടത്തോടെ വന്ന് പറഞ്ഞ മൂസഹാജിയുടെ മകനുണ്ട്. റബ്ബേ, അതുപോലെ ആർക്കെന്ത് പ്രശ്നമുണ്ടോ, അവരുടെ തൊഴിലിനെയോ യാത്രയോ ജീവിതത്തെയോ ബാധിക്കുന്ന എന്ത് വിഷമമുണ്ടോ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഏത് ലൈസൻസുകൾ പെർമിറ്റുകൾ ആർക്ക് ശരിയാകേണ്ടതുണ്ടോ, എന്ത് വിറ്റ് കിട്ടേണ്ടതുണ്ടോ വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണേ അല്ലാ. ഏത് കടങ്ങൾ കടപ്പാടുകൾ വീട്ടേണ്ടതുണ്ടോ അവർക്കും ഞങ്ങൾക്കും എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും സാലിഹീകളാക്കണേ അല്ലാ. നല്ല ചിന്തയുള്ളവരാക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ചിന്ത ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളെ സന്താന പരമ്പരകളും ശിഷ്യ പരമ്പരകളും ബറക്കത്തുള്ളതാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. കൃഷികളിലും പഠനങ്ങളിലും അധ്യാപനങ്ങളിലും ജോലികളിലും യാത്രകളിലും ബിസിനസ്സുകളിലും എല്ലാം ഖൈറിൻ്റെ വാതിലുകൾ തുറക്കണേ അല്ലാ. ഷെറിൻ്റെ വാതിലുകൾ അടക്കണേ അല്ലാ. പടച്ച റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. ഒരുപാട് വലിയ വലിയ മഹാന്മാർ ഞങ്ങളുടെ നാടുകളിൽ കഴിഞ്ഞുപോയി, അവരൊക്കെ ഇബാദത്തിലും തഖ്വയിലും ഇൽമിലുമായി ജീവിച്ചു. അവരുടെ പിൻഗാമികളായ ഞങ്ങൾ ചണ്ടിചവറുകളായി പോയപ്പോ നിന്റെ വകയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നു. ഞങ്ങൾക്കൊന്നും അത് തടുക്കാനൊരു കഴിവുമില്ല അല്ലാ. ഞങ്ങളൊരു കഴിവുമില്ലാത്ത അടിമകളാണ് അല്ലാ. ലാ ഹൗല വലാ ഖുവ്വത്ത നീ ഞങ്ങളെ രാജാവാണ് അല്ലാ. നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അല്ലാ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബി അന്നാ നസ്അദു അന്നക അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ വാഹിദുൽ അഹദു സമദുൽ ഫർദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യു യാ ഖയ്യൂം يا ذا الجلال والإكرام أنت حسبنا وكافينا عليك توكلنا وإليك أنبنا لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم يريدون أن يطفئوا نور الله بأفواههم ويغبى الله إلا أن يتم نوره ولو كره الكافرون الله وي ഒന്നിനും കഴിവില്ലാത്ത അടിമകൾ എല്ലാറ്റിനും കഴിവുള്ള രാജാവായ നിന്നിലേക്ക് കൈപൊക്കുകയാണ് അല്ലാ. ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയും ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകവും ഖിയാമത്ത് നാള് വരെ നീ സംരക്ഷിക്കണേ അല്ലാ. നിനക്ക് കഴിയാത്തതൊന്നുമില്ല അല്ലാ. ഞങ്ങൾ കുറ്റക്കാരും അബദ്ധം
ചെയ്തവരും ഞങ്ങൾ ഒരുപാട് മോശം ചെയ്തവരായതിന്റെ പേരിൽ ഞങ്ങളത് ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ മുൻഗാമികളും ഞങ്ങളും ഞങ്ങളോട് സഹകരിച്ചവരും അധ്വാനിച്ചുയർത്തിയ പള്ളികളുണ്ട് അല്ലാ, സ്ഥാപനങ്ങളുണ്ട് അല്ലാ, എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് പുരോഗമിപ്പിച്ച് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്തോടെ അല്ലാഹുവേ തൗഫീഖോടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ മതക്കാർക്കും സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ അന്ത്യനാൾ വരെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ രാജ്യം തീരെ സാമ്പത്തികമായി കൂപ്പുകുത്തി നശിക്കുന്നതിന് പകരം ഞങ്ങളുടെ നാടുകളും ഞങ്ങളുടെ രാജ്യവും നീ നന്മയിൽ പുരോഗമിപ്പിക്കണേ അല്ലാ. ശർറുകളെല്ലാം നീ തട്ടിക്കളയണേ അല്ലാ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ. അല്ലാഹുവേ, അമലൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, അമല് ചെയ്യണമെന്ന ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ മഹാന്മാരല്ല, മഹാന്മാരെ സ്നേഹിക്കുന്നൊരു മനസ്സ് നീ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ ഞങ്ങളെല്ലാവരെയും ആഖിബത്ത് നന്നാക്കി ഭരിപ്പിക്കണേ അല്ലാ. സാലിഹികൾ കൂടെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഈ സ്വഹാലിന്റെ പരിപാടിക്ക് അധ്വാനിക്കുന്നവർ പങ്കെടുത്തവർ പങ്കെടുപ്പിക്കുന്നവർ ഞങ്ങൾക്കെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം തരണേ അല്ലാ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഉമ്മ ബാപ്പ ഉസ്താദുമാര് മുതൽ ബന്ധപ്പെട്ട എല്ലാവർക്കും ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാഹ്. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.